1866 മെയ് മാസം ന്യൂസിലൻഡിൻ്റെ തെക്കൻ ഭാഗങ്ങളിലൂടെ ജനറൽ ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മെൽബൺ തീരത്ത് നിന്നും ലണ്ടനിലേക്കുള്ള യാത്രയിലാണ് ഈ കപ്പൽ. ഈ കപ്പലിൽ ഇപ്പോൾ 83 ആളുകളാണ് ഉള്ളത്. അതിൽ 6 സ്ത്രീകൾ, 20 കുട്ടികൾ. ഓസ്ട്രേലിയയിലെ സ്വർണ്ണഖനികളിൽ ജോലി ചെയ്തിരുന്നവരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും. അവർ കുറേ വർഷക്കാലം ഓസ്ട്രേലിയയിൽ ജീവിച്ചിട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ സ്വന്തം രാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനറൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞ പേരുള്ള ഈ കപ്പലിൻ്റെ യാത്രയുടെ തുടക്കം മുതൽ ഈ കപ്പലിൻ്റെ പാതയുടെ കാര്യത്തിൽ വല്ലാത്തൊരു കൺഫ്യൂഷൻ ഇതിൻ്റെ ക്യാപ്റ്റന് ഉണ്ടായിരുന്നു. കാരണം ശക്തമായ കാറ്റ്, ആഞ്ഞണിക്കുന്ന തിരമാലകൾ, മൂടൽമഞ്ഞ്, ഇത് കാരണം ഉദ്ദേശിക്കുന്ന പാതയിൽ നിന്നും വീണ്ടും കുറേ തെക്കോട്ട് മാറിയുള്ള ഒരു പാതയിലൂടെയാണ് ഈ കപ്പൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ പേടിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് പരിചയമില്ലാത്ത പാതകളിലൂടെയാണ് ഈ കപ്പൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും ഈ ജനറൽ ഗ്രാൻഡ് ചെറിയൊരു ദ്വീപിൻ്റെ സമീപം വന്നെത്തി. ഈ ദ്വീപ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ക്യാപ്റ്റൻ വിചാരിച്ചിരുന്നത് ഇത് കുപ്രസിദ്ധി ആർജിച്ച ഓക്ലൻഡ് ഐലൻഡ് ആണ് എന്നാണ്. ഓക്ലൻഡ് ഐലൻഡിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഈ സബ് അന്റാർട്ടിക്കൻ ദ്വീപുകളിലെ വ്യാളിയാണ്, അല്ലെങ്കിൽ ഹൈഡ്രയാണ്. ഇതുവഴി വരുന്ന കപ്പലിനെ എല്ലാം പിടിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് തകർത്ത് കളയുന്ന ഒരു ദ്വീപാണ് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ കണ്ടിരുന്നത്. ഈ പേടി ഈ കപ്പലിൻ്റെ ക്യാപ്റ്റനും ഉണ്ടായിരുന്നു. അദ്ദേഹം തെറ്റിദ്ധരിച്ചു ഇപ്പോൾ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന ദ്വീപ് ഈ ഓക്ലൻഡ് ദ്വീപാണ് എന്ന്. പക്ഷേ സത്യത്തിൽ ജനറൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഈ കപ്പൽ ഇപ്പോഴുള്ളത് ഓക്ലൻഡ് ഐലൻഡിൻ്റെ തീരത്തായിരുന്നില്ല, മറിച്ച് ഓക്ലൻഡ് ഐലൻഡിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു ദ്വീപായിട്ടുള്ള ഡിസപ്പോയിൻമെൻ്റ് ദ്വീപ് എന്നു പേരുള്ള ഒരു ചെറിയ തുരുത്തിൻ്റെ സൈഡിലായിരുന്നു ഇപ്പോഴാ കപ്പൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഓക്ലൻഡ് ഐലൻഡ് ആണ് എന്ന് തെറ്റിദ്ധരിച്ച ഈ കപ്പലിലെ ക്യാപ്റ്റൻ ഈ കപ്പലിനെ അവിടെ നിന്ന് വഴിതിരിച്ച് വിടുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ഈ ഡിസപ്പോയിൻമെൻ്റ് ഐലൻഡ് എന്ന് പേരുള്ള ഈ ദ്വീപിൽ നിന്ന് ആ കപ്പൽ മറ്റൊരു ദിശയിലേക്ക്, കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി. പക്ഷേ സത്യത്തിൽ ഇപ്പോഴാണ് ആ കപ്പൽ ശരിക്കും ഓക്ലൻഡ് ഐലൻഡിൻ്റെ തീരത്തേക്ക് പായുന്നത്. ഓക്ലൻഡ് ദ്വീപിൻ്റെ ഏറ്റവും കട്ടിയേറിയ, പ്രയാസമേറിയ പടിഞ്ഞാറൻ തീരത്തേക്കാണ് ജനറൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഈ കപ്പൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിത്രവും വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഓക്ലൻഡ് ഐലൻഡിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ തീരങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന്. കാരണം ഇതിന് തീരങ്ങളില്ല, അതിന് പകരം ചെങ്കുത്തായ പാറകൾ, ഏതാണ്ട് 600 മീറ്ററോളം ഉയരമുള്ള മലകൾ, അങ്ങനെയാണ് ഇതിൻ്റെ പടിഞ്ഞാറൻ തീരങ്ങൾ ഉള്ളത്. അതായത് ഒരു കപ്പൽ നേരെ ഈ ഓക്ലൻഡ് ഐലൻഡിൻ്റെ പടിഞ്ഞാറൻ തീരത്തേക്ക് വന്ന് ഇടിച്ചു കയറിയാൽ അതൊരു ബീച്ചിലേക്കല്ല ഇടിച്ചു കയറുന്നത്, പകരം ഇങ്ങനെ ചെങ്കുത്തായി കിഴക്കാൻ തൂക്കായിട്ട് നിൽക്കുന്ന ഇത്തരം പാറകളുടെ ചെരിവിലേക്കാണ് ഈ കപ്പലുകൾ വന്നിടിച്ചു കയറുക. ഒരു മനുഷ്യന് നിവർന്നു നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ ബീച്ചിന് ഇടം കൊടുക്കാതെ ഈ വെള്ളത്തോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരം സ്റ്റീപ്പായിട്ടുള്ള ഈ മലകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അവിടെയും ഇവിടെയുമായിട്ട് വലിയ ഗുഹകളുണ്ട്. സമുദ്രജലം കയറി ഇറങ്ങി കിടക്കുന്ന ഇത്തരം ഗുഹകൾക്കുള്ളിൽ കുറ്റാക്കൂരിയിട്ടാണ് നമ്മുടെ ഈ ജനറൽ ഗ്രാൻഡ് അറിയാതെ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു ഗുഹയുടെ നേർക്കാണ്. കാരണം ഈ ഓക്ലൻഡ് ഐലൻഡിൻ്റെ തൊട്ട് ചേർന്നുള്ള കടൽ തീരങ്ങളിൽ സാമാന്യം വലിപ്പമുള്ള പാറകൾ നിവർന്നു നിൽപ്പുണ്ട്. ഇത്തരം പാറകൾ കാരണം ഈ ഏരിയയിൽ, ഈ ഭാഗങ്ങളിൽ നല്ല ചുഴികളുണ്ട്. അന്നത്തെ ദിവസം രാത്രി ഈ ജനറൽ ഗ്രാൻഡ് ഇത്തരം ഒരു ചുഴിയിൽ പെട്ടുപോയി. ഈ ചുഴിയുടെ പുറം ഭാഗം, അതായത് ഈ ചുഴിയിൽ നിന്ന് പോകുന്ന വെള്ളം അടിച്ചു കയറ്റുന്നത് ഇത്തരം ഒരു ഗുഹയ്ക്കുള്ളിലേക്കാണ്. അങ്ങനെ ജനറൽ ഗ്രാൻഡ് എന്ന് പറയുന്ന ഈ കപ്പലും അതിനുള്ളിലെ 83 യാത്രക്കാരും 1866 മെയ് മാസത്തിലെ ഒരു രാത്രിയിൽ ഈ ചുഴിയിൽ പിടിയുകയും അറിയാതെ ഇത്തരം ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. ഓക്ലൻഡ് ദ്വീപിൻ്റെ തീരത്തുള്ള പാറക്കൂട്ടങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം ഗുഹകൾക്ക് പൂർണ്ണമായിട്ടും ഒരു കപ്പലിനെ വിഴുങ്ങുവാനുള്ള വലിപ്പമോ ഉയരമോ വിസ്താരമോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ജനറൽ ഗ്രാൻഡ് ഇരുട്ടത്ത് വന്ന് ഈ ഗുഹാമുഖത്തേക്ക് വന്ന് കയറിയ സമയത്ത് ഈ കപ്പലിൻ്റെ പായ്മരം ഈ ഗുഹയുടെ മുകളിൽ വന്ന് ഇടിച്ചു. ആ സമയത്താണ് ഇത് ഒരു ദ്വീപിൻ്റെ സൈഡിലേക്കാണ് ഈ കപ്പൽ വന്ന് കയറിയതെന്നും തങ്ങൾ ഒരു വലിയ ഗുഹയ്ക്കുള്ളിലേക്ക് വന്ന് ഇടിച്ചു കയറുകയാണ് എന്നുള്ളതും. അതുമാത്രവുമല്ല, ഈ കപ്പലിൻ്റെ കൊടിമരം, പായ്മരം ഈ ഗുഹയുടെ മേൽഭാഗത്ത്, മുകൾ ഭാഗത്ത് വന്ന് ഇടിക്കുകയും ഇത് തകരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമെല്ലാം ഇതിനകത്തുള്ള ആളുകൾക്ക് മനസ്സിലായത്. ഓർക്കുക, 1866 ഈ കപ്പലിൽ ഇപ്പോൾ കുറ്റാക്കൂരി ഇരുട്ടാണ്. ഇത് എവിടെയാണ് കിടക്കുന്നതെന്ന് അവർക്കറിയില്ല. പക്ഷേ പായ്മരം ഒടിഞ്ഞ് ഇവരുടെ ഡെക്കിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടത്താണ് കുറേയേറെ പേര് പ്രാണരക്ഷാർത്ഥം വെള്ളത്തിലേക്കാണ് ചാടിയത്. ബാക്കി ചിലരുടെ മുകളിലേക്ക് ഈ പായ്മരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വന്ന് വീണു. അതുമാത്രവുമല്ല, ഈ പായ്മരം ഗുഹയുടെ മുകൾ ഭാഗത്ത് ചെന്ന് ഇടിച്ച സമയത്ത് അവിടെ നിന്ന് കല്ലുകളും മണ്ണുകളും അടർന്ന് ബാക്കി പലരുടെയും മുതുകത്താണ് വന്ന് വീണത്. ഒരൊറ്റ നിമിഷം കൊണ്ട് ജനറൽ ഗ്രാൻഡ് എന്ന് പറയുന്ന ആ കപ്പൽ ഒരു നരകമായിട്ട് മാറി. ആളുകൾ നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി.
ചിലവർ പല സ്ഥലങ്ങളിൽ പോയി ഓടി വീണു. മറ്റ് ചിലവരുടെ മുകളിലേക്ക് ഈ പറയുന്ന പാറകളും പായ്മരത്തിന്റെ ഭാഗങ്ങളും ഒന്ന് വീണു. ഈ കൂട്ടപ്പൊരിച്ചിലിനിടയിൽ സ്ത്രീകൾക്ക് അവരുടെ കുട്ടികളെ നഷ്ടമായി, ഭർത്താവിന് ഭാര്യയെ നഷ്ടമായി, ആളുകളെല്ലാം പ്രാണരക്ഷാർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. ഓർക്കുക, ഈ കപ്പലിലെ 83 യാത്രക്കാരിൽ 6 സ്ത്രീകളുണ്ട്, 20 കുട്ടികളുണ്ട്. ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. കാരണം കടൽ തീരത്ത് ഒരു ശവശരീരം കുഴിച്ചിട്ടിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വെൽക്കം ടു ഹിസ്റ്റോറീസ്. ഈ ചാനലിലേക്ക് പുതുതായിട്ട് വരുന്ന ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ ഒരു വാക്ക്, ഇതിന് മുമ്പ് ഇറക്കിയ 2 വീഡിയോകൾ കണ്ട ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇന്നത്തെ വീഡിയോയിലെ കഥയും ചരിത്രവും പറയുന്നതിന് മുമ്പ് ഈ ഓക്ലൻഡ് ദ്വീപ് എന്താണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ ഭൂപടം നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക. ഈ ഓക്ലൻഡ് ദ്വീപ് അല്ലെ ദ്വീപുകൾ, ഇതിനെ ദ്വീപുകൾ എന്ന് പല സമയത്തും ഞാൻ പരാമർശിക്കുന്നത് ഇതൊരൊറ്റ ദ്വീപല്ല എന്ന് നിങ്ങൾക്ക് ഈ ഭൂപടം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. പല ചെറിയ ദ്വീപുകൾ ഇതിന് ചുറ്റുവട്ടത്തും ഇതിനകത്തും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പൊതുവെ ഓക്ലൻഡ് ഐലൻഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഓക്ലൻഡ് ഐലൻഡുകളുടെ ഏതാണ്ട് തെക്ക് ഭാഗത്ത് ഈ ചുവന്ന വട്ടത്തിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന കാൻലെ ഹാർബർ എന്ന് വിളിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ ക്യാപ്റ്റൻ മസ്ഗ്രേവും അദ്ദേഹത്തിൻ്റെ ഈ ഗ്രാഫ്റ്റൺ എന്ന് പറഞ്ഞ കപ്പലും തകർന്ന് അവർ തീരത്തേക്ക് കയറിയത്. ആ ഭാഗത്ത് തന്നെയാണ് പ്രശസ്തമായിട്ടുള്ള എപ്പിക് വെയ്റ്റ് എന്ന് പറഞ്ഞ പേരുള്ള അവരുടെ കുടിൽ അവർ പണിതതും അവർ ഏതാണ്ട് 1.5 കൊല്ലം അവിടെ താമസിച്ചതും. 1864 ജനുവരിയിലാണ് ഗ്രാഫ്റ്റൺ കപ്പൽ തകർന്ന് മസ്ഗ്രേവും സംഘവും ഈ തെക്കൻ ഭാഗത്തേക്ക് വന്ന് കയറുന്നത്. 1865 ജൂലൈയിലാണ് മസ്ഗ്രേവ് ഒരു ചെറിയ തോണി എടുത്തുകൊണ്ട് ബാക്കി 2 പേരുടെ കൂട്ടത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് നാട്ടിലെത്തുകയും അവിടെ നിന്ന് കുറച്ച് കാശൊക്കെ സംഭരിച്ചിട്ട് മറ്റൊരു കപ്പൽ, ഫ്ലൈയിങ് സ്കഡ് എന്ന് പറഞ്ഞുള്ള കപ്പൽ വാടകയ്ക്കെടുത്തിട്ട് ഈ ബാക്കിയുള്ള 2 പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തിരിച്ച് ഈ ഓക്ലൻഡ് ഐലൻഡിൻ്റെ ഈ തെക്കൻ ഭാഗത്ത് വരികയും ചെയ്തു. 1865 ജൂൺ ജൂലൈ മാസത്തിൽ എപ്പോഴോ ആണ് അദ്ദേഹം തിരിച്ചെത്തി ഇവരെ ഈ ഫ്ലൈയിങ് സ്കഡ് എന്ന് പറഞ്ഞ കപ്പലിലേക്ക് കയറ്റിയത്. അങ്ങനെ കയറ്റിയ ശേഷം ഇവർ ഇതിൻ്റെ വടക്കൻ ഭാഗത്തേക്ക് നീങ്ങിയ സമയത്താണ് ഈ ദ്വീപിൻ്റെ വടക്ക് ഭാഗത്തുള്ള പോർട്ട് റോസ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ഇവർ എത്തിച്ചേരുകയും അതിൻ്റെ തീരത്ത് ഒരു ശവശരീരം അല്ലെങ്കിൽ ഒരു അസ്ഥികൂടം കാണുകയും അതെന്താണ് എന്ന് മനസ്സിലാക്കാതെ ഇവർ നിലത്തിറങ്ങുകയും ആ അസ്ഥികൂടത്തിൻ്റെ തലയ്ക്ക് ഒരു വുഡൻ ബോർഡിൽ എഴുതി വെച്ചിരുന്ന വാക്കുകൾ ഇവർക്ക് വായിക്കാനായിട്ട് പറ്റാതെ വരികയും ഇദ്ദേഹം ഈ ഒരു ശവശരീരം അല്ലെങ്കിൽ അസ്ഥികൂടം മാന്യമായിട്ട് തന്നെ അവിടെ സംസ്കരിക്കുകയും അതിൻ്റെ മുകളിൽ ഒരു വുഡൻ ക്രോസ് സ്ഥാപിച്ചിട്ട് അൺനോൺ എന്ന് എഴുതി വെക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു സമയത്ത് മസ്ഗ്രേവിൻ്റെ തലയിൽ മറ്റൊരു ഇടിവെട്ടി. കാരണം അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇവർ തെക്കൻ ഭാഗത്തുണ്ടായിരുന്ന സമയത്ത് പലപ്പോഴും പല മലകളുടെ മുകളിൽ നിന്ന് ഇവരൊരു ആകാശ വീക്ഷണം നടത്തുമായിരുന്നു. ആ സമയത്ത് ഈ ദ്വീപിൻ്റെ തന്നെ വടക്കൻ ഭാഗങ്ങളിൽ നിന്ന് പലപ്പോഴും പുക ഉയരുന്നത് ഇവരുടെ ശ്രദ്ധയിൽ പെട്ടതാണ്. പക്ഷേ ഇത്രയും ദൂരത്ത് നിന്ന് കാണുന്ന കാഴ്ചയായിരുന്നതുകൊണ്ട് തന്നെ മാത്രവുമല്ല ആ ദ്വീപ് എപ്പോഴും ഈ പുക മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുന്ന ഒരു ദ്വീപാണ്. അതുകൊണ്ട് ഇത് മഞ്ഞാണോ പുകയാണോ എന്ന് അന്നത്തെ സമയത്ത് മസ്ഗ്രേവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇവിടെ ഈ ശവശരീരം ഈ നോർത്തേൺ ഭാഗത്തുള്ള ഒരു തീരത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മസ്ഗ്രേവിന് ഒരു സംശയം മുളപൊട്ടി. കാരണം ഇവിടെ തങ്ങൾ തെക്ക് ഭാഗത്തുണ്ടായിരുന്ന സമയത്ത് തന്നെ വടക്ക് ഭാഗത്ത് മറ്റാരോ ഉണ്ടായിരുന്നു. അത് ഒരാൾ മാത്രമല്ല, കാരണം അതിനൊരു തെളിവുണ്ട്. ഈ മരിച്ചയാളുടെ തലയുടെ മുകളിൽ ഒരു വുഡൻ ബോർഡിൽ ഇയാൾ എന്താണ് അല്ലെങ്കിൽ എന്തായിരുന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇവർക്ക് വായിക്കാൻ പറ്റിയില്ല. അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടാവണമല്ലോ. ഒരു 3-4 പേരെങ്കിലും ഈ ഭാഗത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മസ്ഗ്രേവിന് മനസ്സിലായി. അത് അദ്ദേഹം ഈ ഫ്ലൈയിങ് സ്കഡ് എന്ന് പറയുന്ന ഈ കപ്പലിൻ്റെ ക്യാപ്റ്റനോട് പറഞ്ഞെങ്കിലും അവരെ തപ്പാനൊന്നും ഈ ക്യാപ്റ്റൻ മെനക്കെട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല, ഈ കപ്പൽ അദ്ദേഹത്തിൻ്റെ അല്ല. അത് മാത്രവുമല്ല, ഇവിടെ വന്നിട്ട് മസ്ഗ്രേവിൻ്റെ ആളുകളെ രക്ഷിക്കാനുള്ള ഫണ്ടാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഈ കപ്പലിൻ്റെ ഉടമസ്ഥന്മാർക്ക് വേറെ പണികളുണ്ട്, സീൽ വെട്ടക്കൊക്കെ പോകേണ്ടതാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി സമയം കളയാനൊന്നും ഇവർക്ക് പറ്റില്ല. അങ്ങനെ മസ്ഗ്രേവിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചു പോരേണ്ടി വന്നു. സത്യത്തിൽ മസ്ഗ്രേവ് വിചാരിച്ചിരുന്നതുപോലെ തന്നെ തെക്ക് ഭാഗത്ത്, ഈ ദ്വീപിൻ്റെ തെക്ക് ഭാഗത്ത് ഇവർ ജീവിച്ചിരിക്കുന്ന അതേ സമയത്ത് തന്നെ വടക്ക് ഭാഗത്ത് എണ്ണത്തിൽ ഇവരുടെ ഇരട്ടിയോളം ഉണ്ടായിരുന്ന ഒരു സംഘം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. മുമ്പ് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, 1864 ജനുവരിയിലാണ് ഗ്രാഫ്റ്റൺ അപകടത്തിൽപ്പെടുന്നത്. അതേ വർഷം ഒരു മെയ് മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും, ഒരു 4-5 മാസം കഴിഞ്ഞ ശേഷം, മറ്റൊരു കപ്പൽ, ഇൻവർ കോൾഡ് എന്ന് പറഞ്ഞ പേരുള്ള മറ്റൊരു കപ്പൽ ഈ ദ്വീപിൻ്റെ വടക്ക് ഭാഗത്ത് കൊടുങ്കാറ്റിലും പേമാരിലും പിടിയുകയും അതും തകർന്നിട്ട് അതിലുണ്ടായിരുന്ന ഏതാണ്ട് ഒരു 19 പേര് ഈ ദ്വീപിലേക്ക് വന്ന് കയറുകയും ചെയ്തിരുന്നു. മെൽബണിൽ നിന്നും പെറുവിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്കോട്ടിഷ് കപ്പലായിരുന്നു ഇൻവർ കോൾഡ്.
ഈ ഇൻവർകോളിൽ 25 പേരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവരും ഈ ദിശ തെറ്റിയിട്ട് കൊടുങ്കാറ്റിൽ പെട്ടിട്ടാണ് ഓക്ലൻഡ് ഐലൻഡിൻ്റെ വടക്ക് ഭാഗത്തേക്ക് ഇവർ വന്ന് കയറുന്നതും അവിടെ ഉണ്ടായിരുന്ന ഒരു പാറമേൽ തട്ടിയിട്ട് ഈ ഇൻവർ കൂട് തകരുന്നതും. ഇനി ഈ രണ്ട് അപകടങ്ങൾ ഒരേ സമയത്ത് ഏതാണ്ട് ഒരേ വർഷം നടന്ന ഈ രണ്ട് അപകടങ്ങൾ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ഈ അപകടം നടക്കുന്നതിന് ഇൻവർകോൾഡിൻ്റെ അപകടം നടക്കുന്നതിന് 5 മാസങ്ങൾക്ക് മുമ്പാണ് ദ്വീപിൻ്റെ തെക്ക് ഭാഗത്ത് ഗ്രാഫ്റ്റൺ അപകടത്തിൽ പെടുന്നത്. പക്ഷേ ആ സമയത്ത് ഈ ദ്വീപിലെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. സീലുകളൊക്കെ ഈ ദ്വീപിൽ കണ്ടമാനം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ ഗ്രാഫ്റ്റൺ അപകടത്തിൽ പെടുന്നത്. അതുമാത്രവുമല്ല, ഈ ഗ്രാഫ്റ്റൺ അപകടത്തിൽ പെട്ട ശേഷം പകൽ സമയമാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ ഈ കപ്പലിൽ നിന്ന് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, തോക്കുകൾ, ആഹാര സാധനങ്ങൾ ഒക്കെ എടുത്ത് പുറത്തേക്ക് മാറ്റാനായിട്ട് അവസരം ലഭിച്ചു. ഇനി വടക്ക് ഭാഗത്ത് 5 മാസങ്ങൾക്ക് ശേഷം ഇൻവർകോൾ എന്ന് പറഞ്ഞ കപ്പൽ വന്ന് തകർന്ന സമയത്ത് ഈ കപ്പൽ തകരുന്നത് നട്ടാ പാതിരാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് എന്ന് പോലും മനസ്സിലാക്കാനായിട്ട് വീണ്ടും ഒരു 3-4 ദിവസങ്ങൾ കഴിയേണ്ടി വന്നു. മാത്രവുമല്ല, ഈ അപകടം നടന്നത് രാത്രി ആയതുകൊണ്ട് ഇവർക്ക് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ഇവർക്ക് ഇതിനകത്തുനിന്ന് ഒരു ബോട്ട് പോലും രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. മാത്രവുമല്ല, കപ്പലിലുണ്ടായിരുന്ന 25 പേരിലെ 6 പേര് ഈ കപ്പൽ തകർന്ന സമയത്ത് തന്നെ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്തു. ഈ കഥ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയമാണ്, ഇതൊരു ചെറിയ ദ്വീപല്ലേ, ഈ തെക്കുള്ള ആളുകൾക്ക് വടക്കുള്ള ആളുകളെ കണ്ടെത്താനായിട്ട് ഇത്ര ബുദ്ധിമുട്ടെന്താണ്? ശരിക്കും ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല. അതിൻ്റെ കാരണം, ഈ ദ്വീപിന് നീളം 42 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഗൂഗിൾ മാപ്പിൽ അല്ലെങ്കിൽ ഗൂഗിൾ എർത്തിൽ നിങ്ങൾ ഈ ദ്വീപിൻ്റെ മുകൾ ഭാഗത്തൂടെ ഒന്ന് സ്ലൈഡ് ചെയ്ത് മുമ്പോട്ട് പോക്കെ ഇത് ഇത്തരം ഭൂപ്രദേശമാണ് നിങ്ങൾ കാണുക. ഉയർന്നും പൊങ്ങിയും നിൽക്കുന്ന അനേകം മലനിരകൾ, ഇതിനിടയ്ക്ക് അഗാധമായ ഗർത്തങ്ങൾ, ഇത് പോരാഞ്ഞിട്ട് നടന്നു പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മനുഷ്യനോ ഒരു മൃഗത്തിനോ നടന്നു പോകാൻ സാധ്യതയില്ലാത്ത പറ്റിയില്ലാത്ത രീതിയിലുള്ള ഇടതൂർന്ന അടിക്കാട്. ഇത്തരം സാഹചര്യത്തിൽ ഒരാൾക്ക്, വടക്ക് ഭാഗത്ത് പെടുന്ന ഒരാൾക്ക് തെക്കോട്ടോ തെക്ക് ഭാഗത്ത് പെടുന്ന ഒരാൾക്ക് വടക്കോട്ടോ നീങ്ങുമായിട്ട് യാതൊരു സാധ്യതയുമില്ല. അതുമാത്രവുമല്ല, മഴ, മഞ്ഞ്, കൊടുങ്കാറ്റ് ഇതെല്ലാം കൂടി സമ്മേളിച്ച് കഴിഞ്ഞാൽ എവിടെയാണോ വന്ന് പെടുന്നത് അവിടെ തന്നെ ജീവിക്കുവാനേ ഇങ്ങനെയുള്ളവർ ശ്രമിക്കുകയേ ഉള്ളൂ. കാരണം കൂടുതൽ ദൂരം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അജ്ഞാതമായ സ്ഥലമാണ്, അവിടെ എന്താണ് ഉള്ളതെന്ന് ഇവർക്കറിയില്ല. അതുമാത്രവുമല്ല, മണിക്കൂറുകൾ എടുക്കും 1-2 മൈലുകൾ ഒന്ന് മൂവ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ വടക്ക് ഭാഗത്തുള്ളവരും തെക്ക് ഭാഗത്തുള്ളവരും തമ്മിൽ കാണാനുള്ള സാധ്യത 0%. ഇനി നമുക്ക് വീണ്ടും ദ്വീപിൻ്റെ വടക്ക് ഭാഗത്തേക്ക് പോകാം. അവിടെ ഇൻവർകോളിലെ ആളുകൾ ഏതാണ്ട് ഒരു 19 പേര്, 6 പേര് മരിച്ചല്ലോ, 19 പേര് ഒരു വിധത്തിൽ തീരത്തേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഇവർ ഈ തീരത്തേക്ക് വന്ന് കയറിയത് നല്ല രാത്രിയിലാണ്. കൊടുങ്കാറ്റ്, മഞ്ഞ് എല്ലാം ഉണ്ട്. എവിടെയാണ് എന്ന് ഇവർക്കറിയില്ല. അതുമാത്രവുമല്ല, ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇതിന് തീരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പാറ മേലെ അള്ളിപ്പിടിച്ചാണ് ആ രാത്രി മുഴുവൻ ഇവർ കഴിച്ചു കൂട്ടിയത്. രാവിലെ നേരം പുലർന്ന സമയത്ത് മറ്റൊരു ഭീകരമായ കാഴ്ചയാണ് ഈ കടലിൽ ഇവർ കാണേണ്ടി വന്നത്. ഇവരുടെ ഈ കപ്പൽ, ഇൻവർകോൾഡ് എന്ന് പറഞ്ഞ കപ്പൽ, പൂർണ്ണമായിട്ട് മുങ്ങി താന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആ സമയത്തും കടലിൻ്റെ മുകളിൽ കാണാമായിരുന്നു. അത്തരം ഒരു ഭാഗത്ത് ഒരു മനുഷ്യൻ, ഇവരുടെ കൂടെ യാത്ര ചെയ്തിരുന്ന ഒരാൾ തൂങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് ആ ദിവസം രാവിലെ ഇവർ കാണുന്നത്. അയാൾ മരിച്ചിരുന്നു. തലേ ദിവസം രാത്രിയിലെ കൂട്ടപ്പാച്ചിലിനിടയിൽ അയാൾ എങ്ങോട്ടോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചാടാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ അയാളുടെ കാലിൽ ഈ കപ്പലിലെ ഏതോ ഒരു കയറ് കുരുങ്ങിയിട്ട് അയാൾ ആ കുരുങ്ങിയ രീതിയിൽ തന്നെ മരിച്ചു കിടക്കുന്ന ഭാഗമാണ് ഇവർ കാണുന്നത്. ആ പകൽ മുഴുവൻ തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഇങ്ങനെ മരിച്ച് തലകീഴായിട്ട് കിടക്കുന്ന കാഴ്ച ഇവർക്ക് കാണേണ്ടി വന്നു. ഇവർക്ക് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് യാതൊരു മാർഗ്ഗവും ഇല്ല. കനത്ത മഴയാണ്, മഞ്ഞാണ്. അന്നത്തെ ദിവസം രാത്രിയും ഈ 19 പേരും ഈ പാറ മേല് കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം രാവിലെയായി കഴിഞ്ഞപ്പോഴേക്കും ഒരാശ്വാസം കിട്ടി. കാരണം തലേ ദിവസം കണ്ട ആ കാഴ്ച അവർക്ക് വീണ്ടും കാണേണ്ടി വന്നില്ല. കാരണം ഇൻവർകോൾഡ് പൂർണ്ണമായിട്ടും കടൽ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഏതാണ്ട് 5 ദിവസങ്ങളാണ് ഈ 19 പേര് ഈ പാറ മേല് കഴിച്ചു കൂട്ടിയത്. 5-ാം ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും കാലാവസ്ഥ ഏതാണ്ടൊന്ന് ഭേദമായി, കടലൊന്ന് ഒതുങ്ങി. ആ സമയത്ത് ഇവർ 19 പേരും നീന്തിയിട്ട് ഈ മെയിൻ ദ്വീപിൻ്റെ തീരത്തേക്ക് വന്ന് കയറി. നമ്മൾ ഓർക്കണം, തെക്ക് ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടായിരുന്ന മസ്ഗ്രേവും കൂട്ടരും ആർഭാടമായിട്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാ ഭാഗ്യങ്ങളും കിട്ടി. കാരണം നല്ല സമയത്താണ് അവരുടെ കപ്പൽ അവിടെ നടന്നത്. അതുമാത്രവുമല്ല, ഇവർക്ക് ഈ കപ്പലിൽ നിന്ന് സാധനങ്ങളൊക്കെ കരയിലേക്ക് എത്തിക്കാനുള്ള സമയവും കിട്ടി. ഇവിടെ ഇവർക്കോ 5 ദിവസം ഒരു പാറപ്പുറത്ത് നിരാശയോടെ ഇവർ കഴിഞ്ഞുകൂടി. ആ സമയത്ത് ഇവരുടെ മാനസിക നില കാര്യമായിട്ട് തന്നെ മാറിയിരുന്നു. അതുകൂടാതെ ഇവർ കരയ്ക്കോട്ട് ഈ 5 ദിവസം കഴിഞ്ഞിട്ട് കരയിലേക്ക് എത്തിച്ചേർന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. ഇവരിട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഇവർക്കൊരായുധം പോലും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പുറെ ക്യാപ്റ്റൻ മസ്ഗ്രേവ് ധീരതയോടെ കാര്യങ്ങൾ നേരിട്ട സമയത്ത് ഇവിടെ ഇവരുടെ ക്യാപ്റ്റൻ ഡെർഗാണോ എന്നു പേരുള്ള ആൾ, അദ്ദേഹത്തിന് നിരാശ വന്ന് മൂടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു രൂപം പോലും കിട്ടിയില്ല. സത്യത്തിൽ ഈ കപ്പൽ അപകടം, അതും പോരാഞ്ഞിട്ട് ഈ പാറക്കൂട്ടത്തിൽ 5 ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത്, ഇതെല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ ക്യാപ്റ്റൻ്റെ മനോനിലയിൽ സാരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതുവരെയും നേതാവോ അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കാതിരുന്ന ഒരാൾ
വെട്ടത്തേക്ക് വരികയും അയാൾ ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്നത് പല സമയങ്ങളിൽ പല ചരിത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെയും സംഭവിച്ചു. പക്ഷേ ഇവിടെ നേതൃത്വ സ്ഥാനത്തേക്ക് വന്ന് കയറിയത് വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള റോബർട്ട് ഹോൾഡിങ്സ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു സ്കോട്ടിഷ് ചെറുപ്പക്കാരനായിരുന്നു. പ്രായമുണ്ടായിരുന്ന, എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകൾ പരാജയപ്പെട്ട സ്ഥലത്ത് ഈ 23-കാരനായിട്ടുള്ള റോബർട്ട് ഹോൾഡിങ് തൻ്റെ നേതൃത്വ പാഠവും കൊണ്ടും താൻ പറയുന്ന കാര്യങ്ങളിലെ ഉറപ്പുകൊണ്ടും വ്യക്തത കൊണ്ടും സാവധാനം നേതൃത്വ സ്ഥാനത്തേക്ക് വന്നു കയറുന്നത് നമുക്ക് കാണാം. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കപ്പൽ അപകടങ്ങളിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ട് തീരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നിർവഹിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് വേറൊന്നുമല്ല, തീപ്പെട്ടി ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അത് കത്തിച്ച് തീ ഉണ്ടാക്കുക. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ഇവരുടെ കയ്യിലുള്ള തീപ്പെട്ടികളൊക്കെ നോക്കി, ഒന്ന് രണ്ട് പേരുടെ കയ്യിൽ നനഞ്ഞു കുതിർന്ന ഒന്ന് രണ്ട് തീപ്പെട്ടി കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരത് കത്തിക്കാൻ നോക്കി, നടന്നില്ല. പക്ഷേ ഇവിടെയാണ് ഈ റോബർട്ട് ഹോൾഡിങ് വരികയും അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തീപ്പെട്ടി ഉരച്ചിട്ട് ഒരു ചെറിയ തീ ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കുകയും ചെയ്തത്. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ഈ റോബർട്ട് ഹോൾഡിങ് കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, നമ്മളിങ്ങനെ നിരാശപ്പെട്ടിട്ട് ഈ ദ്വീപിൻ്റെ ബീച്ചിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല, നമുക്ക് ഭക്ഷിക്കണം. അതുമാത്രമല്ല, ബാക്കിയുള്ള കപ്പലുകൾ എന്നാ വരുന്നതെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ നാളെ വന്നേക്കാം, അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞായിരിക്കും വരുന്നത്. അതുവരെയും ഇവിടെ സർവൈവ് ചെയ്യണ്ടേ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ആരോഗ്യമുള്ള ഒന്ന് രണ്ട് പേര് എൻ്റെ കൂടെ വരിക, ഇതിന് തൊട്ടടുത്തുള്ള മല നമുക്ക് കയറി നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ല, ഏതാണ്ട് 600 മീറ്റർ മിനിമം ഉയരമുള്ള മലകളാണ് ഈ ബീച്ചുകളിൽ ഇവിടെ നീളമുള്ളത്. അത്തരം ഒരു മല കയറിയാൽ മാത്രമേ ഈ ദ്വീപിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് ഇവർക്ക് കയറാനായിട്ട് പറ്റുകയുള്ളൂ. അവിടെ ഉള്ളത് എന്താണെന്ന് ഇവർക്ക് അറിയില്ല താനും. റോബർട്ട് ഹോൾഡിങ് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അതിനെ അനുകൂലിക്കാൻ പോലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരെയും നിരാശ ബാധിച്ചിരുന്നു. എന്താണേലും ഒരു ഒന്ന് രണ്ട് പേര്, ആരോഗ്യമുള്ള രണ്ട് പേര് ഇദ്ദേഹത്തിൻ്റെ കൂടെ വരാൻ സമ്മതിക്കുകയും ഇവർ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ മല കയറുകയും ചെയ്തു. ഈ മലയുടെ മുകൾ ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കാണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായത്. ഈ ദ്വീപിൻ്റെ ഏതാണ്ട് ഒരു മൂലയിലാണ് ഇവർ വന്ന് പെട്ടിരിക്കുന്നത്. ദ്വീപ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ അങ്ങനെ അധിക ദൂരം ഇവർക്ക് സഞ്ചരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പലർക്കും പരിക്കുണ്ട്. അതുമാത്രമല്ല, അവരെ നിരാശ ബാധിച്ചിരിക്കുകയാണ്. ഇവരെയും കൊണ്ടിട്ട് ഈ ദ്വീപിനുള്ളിലേക്ക് കയറുക അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്നുള്ളത് അപ്രായോഗികമാണ്. ഇത്രയും വിവരങ്ങളെല്ലാം അറിഞ്ഞ ശേഷം ഈ റോബർട്ട് ഹോൾഡിങ്ങും സംഘവും തിരിച്ചു വന്നു. അദ്ദേഹം ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടില്ല, നമ്മൾ കുറച്ച് നല്ല ഭക്ഷണം കിട്ടുന്ന അല്ലെങ്കിൽ സീലുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ മാറിപ്പോകണം. പക്ഷേ പലരും ഈ റോബർട്ട് ഹോൾഡിങ്ങിൻ്റെ കൂടെ പോകാനായിട്ട് തയ്യാറായില്ല. മിക്കവരും മരിക്കാൻ സന്നദ്ധരായിട്ട് തന്നെ ഈ ബീച്ചിലങ്ങ് കിടക്കുകയാണ്. അങ്ങനെ ഒരു സംഘത്തെയാണ് ഈ റോബർട്ട് ഹോൾഡിങ്ങിന് കിട്ടിയത്. പക്ഷേ മറിച്ച് മസ്ഗ്രേവിൻ്റെ കാര്യം നോക്കുക, അവിടെ മസ്ഗ്രേവ് ഈ സംഘത്തെ ഫുള്ളായിട്ട് ഒറ്റയ്ക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം നോക്കിയത്. ഇവിടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ആള് അയാളുടെ സമനില പകുതി തെറ്റിയിരിക്കുകയാണ്. ആ ക്യാപ്റ്റനെ കൂട്ടിക്കൊണ്ട് നടക്കേണ്ട ചുമതല കൂടി ഈ പാവം റോബർട്ട് ഹോൾഡിങ്ങിന് ഇപ്പോഴുണ്ട്. ശക്തമായ കൊടുങ്കാറ്റ്, മഞ്ഞ്, മഴ കൂടാതെ ചെളി നിറഞ്ഞിട്ടുള്ള ഈ മണ്ണ്, ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ ഇവർ എങ്ങോട്ട് പോകാനാണ്? അവസാനം റോബർട്ട് ഹോൾഡിങ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പേരുടെ സഹായത്തോടെ അവിടെ ഉണ്ടായിരുന്ന ഇവർ കണ്ട ഒരു പന്നിയെ ഇവരെ കഷ്ടപ്പെട്ടിട്ട് ഓടിച്ചിട്ട് പിടികൂടുകയും അതിനെ കൊന്നിട്ട് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ മാംസം വീതം വെച്ച് കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പല മെഗാ ഹെർബ് ചെടികളും വേരോടെ പിഴുതെടുത്ത് നോക്കിയിട്ട് ഈ റോബർട്ട് ഹോൾഡിങ് കഴിക്കാൻ കൊള്ളാവുന്ന ചിലത്, അങ്ങനെ കഴിക്കാൻ കൊള്ളാം എന്ന് ഇദ്ദേഹത്തിന് തോന്നിയ ചിലത് ഇവർക്ക് വേണ്ടി കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഇത്രയൊക്കെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് മാറാനായിട്ട് ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. ഇത് പോരാഞ്ഞിട്ട് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ 19 പേരിൽ പലരും പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു. അവരുടെയൊക്കെ വിചാരം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു ഗ്രൂപ്പിൽ കിടന്നു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നോ രണ്ടോ പേരുള്ള ഗ്രൂപ്പുകളായിട്ട് മാറിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഭക്ഷണമൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ജീവിച്ചു പോകാം. അങ്ങനെ സ്വാർത്ഥത കൂടിയതുകൊണ്ട് ഇവർ പല ഗ്രൂപ്പുകളായിട്ടങ്ങ് മാറി. ഈ ചെറുപ്പക്കാരനായിട്ടുള്ള റോബർട്ട് ഹോൾഡിങ് പറഞ്ഞിട്ട് ഇവരാരും കേൾക്കുന്നുമില്ല. എന്നാൽ ഇതേ സമയത്ത് ദ്വീപിൻ്റെ തെക്ക് ഭാഗത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? ക്യാപ്റ്റൻ മസ്ഗ്രേവ് ഈ സംഘത്തെ മുഴുവനും ഒരു ഒറ്റ സംഘമായിട്ട്, ഒരു ഒറ്റ ആളായിട്ട് തന്നെയാണ് കരുതിയിരുന്നത്. അതുകൊണ്ടാണ് വൈകാതെ കിടന്നിരുന്ന റെയ്നലിനെ അദ്ദേഹം ഒരു വിധത്തിൽ ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അവർ നോക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ റെയ്നലിനെ കൊണ്ട് അവർക്ക് പിന്നീട് പ്രയോജനം ഉണ്ടാകുകയും ചെയ്തു. ഈ റെയ്നലിനെ പോലെ ബുദ്ധിയുള്ള, എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ഒരാൾ തന്നെയാണ് ഈ 23 വയസ്സുള്ള റോബർട്ട് ഹോൾഡിങ്. പക്ഷേ ആ റോബർട്ട് ഹോൾഡിങ്ങിനെ ഉപയോഗപ്പെടുത്താനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പരാജയം. അതുമാത്രമല്ല, ഇൻവർകോൾഡ് എന്ന് പറഞ്ഞ കപ്പലും അതിലെ ആളുകളും ഈ ദ്വീപിൽ വന്നെത്തിയ സമയം മോശമായിരുന്നു. കാരണം ഈ ഗ്രാഫ്റ്റൺ എന്ന് പറഞ്ഞ കപ്പൽ 1864 ജനുവരിയിലാണ് ഈ ദ്വീപിൻ്റെ തെക്ക് ഭാഗത്ത് തകർന്നടിഞ്ഞ് അവരെ ആളുകൾ ഈ കരയിലേക്ക് വന്ന് കയറിയത്. ആ സമയത്ത് ഈ ദ്വീപിൽ സീലുകൾ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മസ്ഗ്രേവിനും കൂട്ടർക്കും ഈ സീലുകളെ പിടികൂടുവാനും അവയെ വധിച്ചിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പിട്ടിട്ട് ഉണക്കി ഈ ശൈത്യകാലത്തേക്ക് മാറ്റിവെക്കാനും അവർക്ക് സാധിച്ചു. പക്ഷേ ഇവിടെയോ ഇവർ വന്ന് ഇറങ്ങിയത് തന്നെ ശൈത്യകാലത്താണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ സീലിനെ പോലും ഇവർക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ഇവരുടെ ഭാഗ്യക്കേട് അല്ലാതെ എന്ന് പറയാനാണ്. ആളുകൾ തമ്മിൽ യോജിപ്പില്ലാഞ്ഞത് കൊണ്ട് തന്നെ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സംഭവം കൂടി ഇവിടെ നടന്നു. അതായത് രണ്ടുപേര് തമ്മിൽ
എന്തോ കാര്യം പറഞ്ഞിട്ട് വഴക്കായി കയ്യേറ്റമായി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞാടി തന്നെ നടന്നു. അവസാനം ഒരാൾ മറ്റൊരാളെ ഇടിച്ച് നിലത്തിട്ടു. ഈ നിലത്തിട്ടയാൾ ബോധം കെട്ട കിടക്കുകയാണ് എന്നാണ് ബാക്കിയുള്ള ആളുകൾ കരുതിയിരുന്നത്. അവരെ അയാളെ ഇട്ടിട്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ വഴിയെ പിരിഞ്ഞു പോയി. ഇവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തൊരു ഗ്രൂപ്പാണിത്. പിറ്റേ ദിവസം റോബർട്ട് ഹോൾഡിംഗ്സ് ഈ വഴി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരിൽ ഒരാൾ ഈ റോബർട്ടിനോട് പറഞ്ഞു, ഇങ്ങനൊരു യുദ്ധമൊക്കെ ഇവിടെ നടന്നു, അതിലൊരാൾ തലേദിവസം രാത്രി അവിടെ ബോധം കെട്ട കിടപ്പുണ്ടായിരുന്നു, ഞങ്ങൾ പിന്നെ പോയി നോക്കിയില്ല. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ റോബർട്ട് ഹോൾഡിംഗ്സ് ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ഈ തലേദിവസം ബോധം കെട്ട് കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞ ആൾ അയാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അയാളുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് അവിടെ ഒരാൾ ഇരിക്കുന്ന ഭാഗമാണ് അല്ലെങ്കിൽ ആ കാഴ്ചയാണ് റോബർട്ട് ഹോൾഡിംഗ് കണ്ടത്. അയാൾ ഓടിച്ചെന്നിട്ട് അയാളെ ഓടിച്ചു വിട്ടു. എന്നിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ശവശരീരം മാന്യമായിട്ട് തന്നെ അവിടെ മറവ് ചെയ്യുകയും ചെയ്തു. തലേ ദിവസം വൈകിട്ട് അവിടെ ഈ അടിപിടി കൂടിയിട്ട് മരിച്ചു വീണ അല്ലെങ്കിൽ ബോധം കെട്ട് വീണ ആൾ ശരിക്കും ആ സമയത്ത് മരിച്ചിരുന്നു അതോ പിന്നീട് ആരെങ്കിലും വന്ന് കൊന്നിട്ട് ഇദ്ദേഹത്തെ തിന്നതാണോ ഒന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ഓക്ലൻഡ് ദ്വീപുകളുടെ ചരിത്രത്തിലെ ആദ്യത്തെ നരഭോജനമാണ് അവിടെ നടന്നത്. മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഗ്രൂപ്പുകളായിട്ട് ഈ ബീച്ച് വഴി കറങ്ങി നടക്കുക, ചിലവർ കാട്ടിനുള്ളിലേക്ക് കയറുക, അങ്ങനെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിലെ ഭൂരിഭാഗം ആളുകളും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പട്ടിണി മൂലം മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. ഇതുകൂടാതെ ഇവരുടെ ഇടയ്ക്ക് വേറെ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഈ കപ്പലിൽ ഓരോരുത്തർക്ക് ഓരോ സ്ഥാനമുണ്ടല്ലോ. ക്യാപ്റ്റൻ, ഫസ്റ്റ് മേറ്റ്, സെക്കൻഡ് മേറ്റ്, ചീഫ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കരയ്ക്ക് ഇറങ്ങിയിട്ട് ഇതുപോലുള്ള ദുരിതത്തിൽ വന്ന് കിടക്കുന്ന സമയത്തും ഇവരെല്ലാം അവരവരുടെ പൊസിഷൻ കീപ്പ് ചെയ്താണ് നടന്നുകൊണ്ടിരുന്നത്. അതായത് താൻ ഫസ്റ്റ് മേറ്റാണ്, സെക്കൻഡ് മേറ്റാണ്, താൻ പറയുന്നത് ബാക്കിയുള്ളവർ കേൾക്കണം എന്നുള്ള മനോഗതിയായിരുന്നു ഇതിനകത്ത് പലർക്കും ഉണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് കപ്പലിലെ സെക്കൻഡ് മേറ്റായിട്ടുണ്ടായിരുന്ന ജെയിംസ് മഹോണി എന്ന് പറഞ്ഞ ഒരാളുടെ പെരുമാറ്റമാണ്. അയാൾ ഈ കരയ്ക്ക് ഇറങ്ങിയ ശേഷവും താനാണ് ബോസ് എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഓർഡറുകൾ ഇടുക, അതൊക്കെ ബാക്കിയുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു. ഇയാളുടെ കാലിന് പരിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ബാൻഡേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അക്കാരണം കൊണ്ട് തന്നെ തന്നെ ഓരോരുത്തർ ചുമന്നുകൊണ്ട് നടക്കണം, ഇതൊക്കെയായിരുന്നു അയാളുടെ കണ്ടീഷൻസ്. ഇത് ആളുകൾക്ക്, ഇത്തരം ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇയാളെ പലരും ഗൗനിച്ചില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ, ഈ ദ്വീപിൽ ആദ്യകാലത്ത് കുറച്ച് പേര് വന്ന് താമസം ഉറപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നുവെന്ന്. അവരുടെ കുറച്ച് കുടിലുകൾ അവിടെ ഇവിടെയായിട്ട് കിടപ്പുണ്ട്. അതിലൊരു കുടില് നമ്മുടെ ഈ റോബർട്ട് ഹോൾഡിംഗ് കണ്ടെത്തുകയും ഈ കാല് വയ്യാത്ത ഈ സെക്കൻഡ് മാൻഡായിട്ടുള്ള ആൾ, ഈ അഹങ്കാരിയായിട്ടുള്ള ഈ ജെയിംസ് മഹോനിയെ ഒരു വിധത്തിൽ ആ കുടിലിൻ്റെ മുന്നിൽ കൊണ്ടുവെക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, താൻ ആഹാരമൊക്കെ കൊണ്ടുതരാം, ഇവിടെ ഇരുന്നോളം, ബാക്കിയുള്ളവരെ ഭരിക്കാനൊന്നും പോകരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ ജെയിംസ് മഹോണിക്ക് കലിയായി. അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് ഈ റോബർട്ട് ഹോൾഡിങ്ങിൻ്റെ കഴുത്തിന് വെച്ചിട്ട് പറഞ്ഞു, ഞാനാണ് സെക്കൻഡ് മേറ്റ്, ഞാൻ പറയുന്നതൊക്കെ നീ കേട്ടോണം, അല്ലെങ്കിൽ കരയ്ക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും നീ ഇതിനകത്ത് കലാപം ഉണ്ടാക്കിയെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യും, അങ്ങനെ നിന്നെ ഞാൻ കൊല്ലിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റോബർട്ട് ഹോൾഡിങ്ങിനെ അയാൾ ഭീഷണിപ്പെടുത്തി. റോബർട്ട് ഹോൾഡിംഗ് ഒന്നും പറഞ്ഞില്ല, ശരി ഞാൻ പറയുന്ന പോലെ എല്ലാം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഈ കുടിലിൻ്റെ സൈഡിൽ ഇയാളെ ഉപേക്ഷിച്ചിട്ട് ഇവരവിടെ നിന്ന് പോയി. പിന്നീട് രണ്ടാഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ഈ റോബർട്ട് ഹോൾഡിങ് കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേരോടൊപ്പം ഈ കുടിലിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നത്. ആ സമയത്ത് ഇവർ കാണുന്നത് പട്ടിണി കിടന്നിട്ട് ഈ ജെയിംസ് മഹോണി മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ്. ഇയാളുടെ ഈ സ്വഭാവം കാരണം മറ്റാരും ഈ വഴി വന്നതുമില്ല, ആരും ഇദ്ദേഹത്തിന് ഒരു ആഹാര സാധനവും കൊണ്ട് കൊടുത്തതുമില്ല. അങ്ങനെ പട്ടിണി കിടന്ന് ഈ ജെയിംസ് മഹോണി മരിച്ചു. ഈ ശവശരീരം ഒന്ന് കുഴിച്ചിടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിനുള്ള ആയുധങ്ങൾ വേണം. അതിനുള്ള ആയുധങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഈ ജെയിംസ് മഹോണിയുടെ കയ്യിൽ കുറച്ച് വസ്ത്രങ്ങളുണ്ടായിരുന്നു. ആ വസ്ത്രങ്ങൾ തന്നെ ഇതിന് മുമ്പ് മരിച്ച ഒരു സഹയാത്രികൻ്റെ വസ്ത്രങ്ങൾ ഇയാൾ ഊരിയെടുത്ത് കൈ വെച്ചിരുന്നതാണ്. ആ വസ്ത്രങ്ങളൊക്കെ വെച്ചിട്ട് ഈ ശവശരീരം പൊതിഞ്ഞിട്ട് ഈ കുടിലിൻ്റെ തീരത്ത് അല്ലെങ്കിൽ കുടിലിൻ്റെ മുമ്പിൽ കടലിൻ്റെ തീരത്ത് ഇവരിത് വെച്ച ശേഷം അതിൻ്റെ സൈഡിൽ ഇദ്ദേഹം ആരാണ്, ഏത് കപ്പൽ അപകടത്തിലാണ് വന്ന് പെട്ടത് എന്ന് ഈ റോബർട്ട് ഹോൾഡിങ്സ് ഒരു ചെറിയ മരപ്പലകയിൽ എഴുതി വെച്ചിരുന്നു. ഈ കാഴ്ചയാണ് 5 മാസങ്ങൾക്ക് ശേഷം ഇതുവഴി വന്ന ക്യാപ്റ്റൻ മസ്ഗ്രേവ് കണ്ടെത്തുന്നത്. ഈ ജെയിംസ് മഹോണിയുടെ ബോഡിയാണ്. ഈ അസ്ഥി കൂടത്തിൻ്റെ തലയ്ക്ക് എഴുതി വെച്ചിരുന്ന, ഈ തടിയിൽ എഴുതി വെച്ചിരുന്ന ഈ അറിവുകൾ അല്ലെങ്കിൽ ഇദ്ദേഹം ആരാണ് എന്ന് എഴുതി വെച്ചിരുന്ന ആ ഭാഗം ഈ റോബർട്ട് ഹോൾഡിങ് ആണ് അന്ന് എഴുതി വെച്ചിരുന്നത്. ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഈ ബോഡി അവിടെ വെച്ച ശേഷം അവർ 3 പേരും, റോബർട്ട് ഹോൾഡിങ്ങിൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട്, ഒന്ന് തലയ്ക്ക് വട്ടുമൂത്ത ക്യാപ്റ്റൻ തന്നെയാണ്, അത് പോരാഞ്ഞിട്ട് ഈ കപ്പലിൻ്റെ ഫസ്റ്റ് മേറ്റ് ആയിട്ടുള്ള ആളും കൂടിയാണ്. അങ്ങനെ ഇവർ 3 പേരും കൂടിയാണ് പിന്നീടുള്ള യാത്രകൾ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇവരുടെ കൂടെ കൂടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടേനെ. ഇനി ഈ ചിത്രം ഒന്ന് നോക്കുക. ഈ ജെയിംസ് മഹോണിയെ പിന്നീട് മസ്ഗ്രേവ് അടക്കിയ സ്ഥലത്ത് പിന്നീട് വന്ന ആരോ, തൊട്ടടുത്ത കാലങ്ങളിൽ പിന്നീട് വന്ന ആരോ സ്ഥാപിച്ച ഒരു ഫലകമാണ്. ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന പേരും കപ്പലിൻ്റെ പേരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞു പോയിട്ടുണ്ട്. കാരണം കേട്ടറിവിൽ നിന്നാണ് അന്നത്തെ ആളുകൾ ഈ സാധനം അല്ലെങ്കിൽ ഈ ഫലകത്തിൽ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജെയിംസ് മഹോണി എന്നുള്ളത് ജോൺ മഹോണി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കപ്പലിൻ്റെ പേരിനും വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. ഈ ജെയിംസ് മഹോണിയെ അവിടെ ഉപേക്ഷിച്ച ശേഷം ഈ റോബർട്ട് ഹോൾഡിങ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ, പിന്നെ ഫസ്റ്റ് മേറ്റായിട്ടുണ്ടായിരുന്ന ആൻഡ്രൂ സ്മിത്ത്,
ഇവർ മൂന്ന് പേരും കൂടെ ആ ദ്വീപ് വിട്ടിട്ട് തൊട്ടടുത്തുള്ള ദ്വീപായിട്ടുള്ള റോസ് ഐലൻഡ് നീന്തി പോകാവുന്ന ദൂരമേ ഉള്ളൂ, അങ്ങോട്ടേക്ക് അവർ മാറി. അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പന്നികൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടി. കാരണം പണ്ട് കാലത്ത് നേരത്തെ അവിടെ താമസിക്കാൻ വന്നിരുന്ന ആളുകൾ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ, അവരുടെ ഒരു കുടിൽ അവിടെ ഉണ്ടായിരുന്നു. അത് മാത്രവുമല്ല, അവർ വേലി കെട്ടാൻ ഉപയോഗിച്ചിരുന്ന വയറുകൾ അവിടെ ഉണ്ട്. ആ വയറുകളൊക്കെ വെച്ചിട്ട് കുടുക്ക് ഉണ്ടാക്കിയിട്ടാണ് ഇവർ പന്നികളെ പിടികൂടിയത്. അങ്ങനെ അവിടെ കഴിച്ചു കൂട്ടാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവർ മൂന്ന് പേരും കൂടെ ഈ റോസ് ഐലൻഡിലേക്ക് മാറി താമസിച്ചത്. ഈ സമയത്ത് ഈ സംഘത്തിലുണ്ടായിരുന്ന 19 പേരിൽ ഇവർ മൂന്ന് പേരൊഴിച്ച് ബാക്കി എല്ലാവരും പട്ടിണി മൂലം മരിച്ചു പോയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. ഇവർ ഈ ദ്വീപിൽ വന്ന് കുടുങ്ങുന്നത് 1864 മെയ്യിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ട് 1865 മെയ്യിൽ ഇവരുടെ ഭാഗ്യത്തിന് ജൂലിയൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരു കപ്പൽ, ആ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചിട്ട് അവർ ഈ തീരത്തേക്ക് സാവധാനം വന്നങ്ങ് അടുത്തു. അവർക്കറിയാമായിരുന്നു ഈ ഓക്ലൻഡ് ഐലൻഡിൻ്റെ തീരങ്ങളിൽ എവിടെയോ പണ്ട് കാലത്ത് കുറച്ച് പേര് വന്ന് താമസിച്ചതാണ്, അവിടെ നിന്നുകൊണ്ട് ഈ കപ്പൽ നന്നാക്കാം എന്നുള്ള ധാരണയിലാണ് അവർ വന്നത്. അവർ വന്നപ്പോൾ കണ്ടതോ ഇവിടെ പെട്ടുപോയ ഈ റോബർട്ട് ഹോൾഡിംഗ് ഉൾപ്പെടെയുള്ള മൂന്ന് പേരെയാണ്. എന്നാണേലും ഇവർക്ക് മൂന്ന് പേർക്കും ആ കപ്പലിൽ കയറി രക്ഷപ്പെടാൻ പറ്റി. ആ കപ്പൽ അവിടെ നിന്ന് നേരെ പെറുവിലേക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇൻവർകോൾഡ് എന്ന് പറഞ്ഞ കപ്പലിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആ കാര്യം അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും വർഷങ്ങളെടുത്തു. കാരണം ഈ പെറുവിൽ പോയ അല്ലെങ്കിൽ അവിടെ ചെന്ന് രക്ഷപ്പെട്ട ഈ റോബർട്ട് ഹോൾഡിംഗ് തിരിച്ച് വീണ്ടും നാട്ടിലെത്തിയാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഇനി ഈ സംഭവത്തിലെ ഏറ്റവും രസകരമായ പാർട്ട് എന്താണെന്ന് നോക്കുക. ഇൻവർകോൾഡ് എന്ന് പറഞ്ഞ കപ്പൽ ഈ ദ്വീപിൻ്റെ വടക്ക് ഭാഗത്ത് വന്ന് തകർന്നടിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകൾ മരിക്കുകയും ഈ മൂന്ന് പേരും രക്ഷപ്പെടുകയും ചെയ്തത് ആ ഒരു സമയം എന്ന് പറയുന്നത്, ആ സമയത്തെല്ലാം ഈ തെക്കൻ ഭാഗത്ത് ഈ ക്യാപ്റ്റൻ മസ്ഗ്രേവും കൂട്ടരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസം. അതായത് ഇവർ ക്യാപ്റ്റൻ മസ്ഗ്രേവും കൂട്ടരും വന്ന ശേഷമാണ് ഇവർ ഈ ദ്വീപിൽ വന്ന് കയറിയത്. ഈ ക്യാപ്റ്റൻ മസ്ഗ്രേവും കൂട്ടരും രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ഹോൾഡിംഗും കൂട്ടരും ജൂലിയൻ എന്ന് പറഞ്ഞ കപ്പലിൽ കയറി ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. റോബർട്ട് ഹോൾഡിംഗും കൂട്ടരും രക്ഷപ്പെട്ട് മാസങ്ങൾക്ക് ശേഷമാണ് മസ്ഗ്രേവും കൂട്ടരും രക്ഷപ്പെടുന്നത്. അതിനുശേഷമാണ് മസ്ഗ്രേവ് തൻ്റെ കൂട്ടാളികളെ കൂട്ടാൻ വേണ്ടി വരുന്ന വഴിയിൽ ഈ മഹോണിയുടെ അസ്ഥികൂടം കാണുകയും അദ്ദേഹം അത് മാന്യമായിട്ട് സംസ്കരിക്കുകയും ഒക്കെ ചെയ്തത്. ഒരു കാലം വരെയും കപ്പൽ യാത്രികരുടെ പാഠപുസ്തകങ്ങളായിരുന്നു ഈ രണ്ട് കപ്പൽ അപകടങ്ങൾ. കാരണം ഈ രണ്ട് കപ്പൽ അപകടത്തിൽപ്പെട്ട ആളുകൾ ഒരേ ദ്വീപിൻ്റെ രണ്ട് വശങ്ങളിൽ വന്ന് പാർക്കുകയും രണ്ട് രീതിയിൽ ജീവിക്കുകയും കുറച്ച് പേര് രക്ഷപ്പെടുകയും ചെയ്തതാണ്. അതിൽ ഒരു ഭാഗത്തുള്ള ആളുകൾ അവരെല്ലാവരും തന്നെ കരക്കടുക്കുകയും അവരെല്ലാവരും തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. മറുഭാഗത്തുള്ള ആളുകൾ 25 പേരിൽ 19 പേര് കരക്കടുക്കുകയും അതിൽ 3 പേര് മാത്രം രക്ഷപ്പെടുകയും ചെയ്തു. ഇവരെങ്ങനെയാണ് ഇവരെ സർവൈവ് ചെയ്തത് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നേതൃത്വ പാഠവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരു കാലഘട്ടം വരെയും കപ്പൽ യാത്രികർക്ക് ഒരു പാഠപുസ്തകം തന്നെയായിരുന്നു. ഇനി കഥയുടെ ശരിയായ ഭാഗത്തേക്ക് നമ്മൾ വരുന്നതേയുള്ളൂ. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ ക്യാപ്റ്റൻ മസ്ഗ്രേവ് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്ന് നമുക്ക് ഇതുവരെ അറിയാം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം കണ്ട ആ പുക, അത് കഴിഞ്ഞിട്ട് തീരത്ത് കണ്ട ആ ശവശരീരം, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. ആ ദ്വീപിൽ വേറെ ആരോ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ കൂടെയുള്ള ആളുകളോട് ഗവൺമെൻറ്റിനോടൊക്കെ പറഞ്ഞു, നമ്മൾ റെസ്ക്യൂ ഡിപ്പോകൾ ഈ സബ് അന്റാർട്ടിക് ദ്വീപുകളിൽ ഉണ്ടാക്കി വെക്കണം. പല ദ്വീപുകളിൽ ഇറങ്ങിയ ശേഷം അവിടെ ചില കുടിലുകൾ പണിത് വെക്കുക, അതിനകത്ത് കുറച്ച് സാധനങ്ങൾ കയറ്റി വെക്കുക, ഭൂപടങ്ങൾ, പിന്നെ അവിടെ മരങ്ങളിലൊക്കെ എങ്ങോട്ടാണ് നിങ്ങൾ നീങ്ങേണ്ടത് എന്നുള്ള മാർക്കുകൾ, ഇവിടെ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ കരക്കടിഞ്ഞ് കയറുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, കുറച്ച് തോക്കുകൾ, ഇതെല്ലാം അവിടെ കൊണ്ടിടണം, എങ്കിലേ അവർക്ക് സർവൈവ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ ഈ ക്യാപ്റ്റൻ മസ്ഗ്രേവ് ബാക്കിയുള്ള ആളുകളോട് പങ്കുവച്ചു. അതിൻ്റെ ഫലമായിട്ട് 1865 അവസാനമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ആളുകളിൽ നിന്ന് കാശൊക്കെ സംഭരിച്ചിട്ട് ഇദ്ദേഹം മറ്റൊരു കപ്പൽ വാടകയ്ക്കെടുത്തു. 1865 ഒക്ടോബർ മാസത്തിൽ വിക്ടോറിയ എന്ന് പറഞ്ഞ പേരുള്ള ഒരു കപ്പലിലാണ് അദ്ദേഹം തിരിച്ച് ഈ ഓക്ലൻഡ് ദ്വീപുകളിൽ വന്ന് ഇറങ്ങുന്നത്. ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുയലുകൾ, പന്നികൾ, പച്ചക്കറി കൃഷിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ദ്വീപുകളിൽ ഇനി ആരെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാക്കി വെക്കുക എന്നുള്ളതായിരുന്നു ഈ മസ്ഗ്രേവിൻ്റെ ഉദ്ദേശം. അതുമാത്രവുമല്ല, താൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കണ്ട ആ ശവശരീരം, അതിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക, ഇതേ ഉദ്ദേശത്തോടെയാണ് ഇദ്ദേഹം തിരിച്ചു വന്നത്. പക്ഷേ ഇദ്ദേഹം വരുന്നതിന് 3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജൂലിയൻ എന്ന് പറഞ്ഞ കപ്പലിൽ നമ്മുടെ ഈ റോബർട്ട് ഹോൾഡിംഗ്സും സംഘവും ഇവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു. മുമ്പ് പറഞ്ഞില്ലേ, രക്ഷപ്പെട്ടിട്ട് അവർ പോയത് പെറുവിലേക്കാണ്. അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മസ്ഗ്രേവും സംഘവും അറിയുന്നത് തന്നെ. എന്താണേലും ഇവിടെ ആളുകളുണ്ട് എന്ന് തന്നെ വിചാരിച്ചാണ് മസ്ഗ്രേവ് വന്നത്, പക്ഷേ ആരെയും കണ്ടില്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, പല ദ്വീപിൻ്റെ പല ഭാഗങ്ങളിൽ ഈ തകർന്നു കിടന്ന ചില കുടിലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നാക്കി വെച്ച ശേഷം അവിടെയൊക്കെ
ചില ആരോ മാർക്കുകൾ, ചില നിങ്ങൾ എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇദ്ദേഹം എഴുതി വെച്ചു. അതിനുശേഷം അവിടെ ഒരു മരത്തിൽ, ആ മരത്തെ വിക്ടോറിയ ട്രീ എന്നാണ് വിളിക്കുന്നത്, ഈ മരത്തിൽ ഇവിടെ വന്ന് പെട്ടുപോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, അതായത് ഇദ്ദേഹം ഇവിടെ മൊയിലുകളെ വിട്ടിട്ടുണ്ട്, പന്നികളെ വിട്ടിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് പിടികൂടാൻ ഭക്ഷിക്കാം, ഇന്ന തീരത്തേക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കപ്പലുകൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മാർഗനിർദ്ദേശങ്ങളൊക്കെ തടിപ്പലകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ദ്വീപിലുണ്ടായിരുന്ന പല മരങ്ങളിലും ഇദ്ദേഹം തടി കൊണ്ടുള്ള ആരോമാർക്കുകൾ തീരത്തേക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ അറിവ് വെച്ചിട്ട് ഇദ്ദേഹം നിർമ്മിക്കുകയും ഒക്കെ ചെയ്തു. ഈ വിക്ടോറിയ ട്രീ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് എടുത്ത ഒരു ഫോട്ടോയാണ്. ഇന്നത്തെ കാലത്തെ ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇത് നശിച്ച്, തീരെ നശിച്ചു പോയിട്ടില്ല. വിക്ടോറിയ ട്രീ ഇന്നും ഈ ഓർമ്മകളൊക്കെ പേറിയിട്ട് ഈ ഓക്ലൻഡ് ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. 1865 മസ്ഗ്രേവ് വിക്ടോറിയ ട്രീയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയും ചില ഹട്ടുകളിൽ ചില സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയും ചെയ്തത്. പക്ഷേ ഇവിടെ ഒരു കപ്പൽ അപകടം നടന്നിട്ട് കരക്ക് കയറുന്ന ആളുകൾക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് മസ്ഗ്രേവ് ചെയ്തു വെച്ചിട്ട് പോയത്. പക്ഷേ ഈ ദ്വീപിലേക്ക് കപ്പലുകൾ വന്ന് ഇടിച്ച് കയറാതിരിക്കാനുള്ള മാർഗങ്ങളൊന്നും അദ്ദേഹം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് 1866 ജനറൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു കപ്പൽ ഈ ദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ഗുഹയിലേക്ക് ഇടിച്ചങ്ങ് കയറി. ആ കഥയുടെ തുടക്ക ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നത്. ജനറൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞ കപ്പൽ, അതിനുള്ളിൽ ഏതാണ്ട് ഒരു 83 ആളുകൾ, 20 കുട്ടികൾ, 6 സ്ത്രീകൾ, ഇവർ ഇപ്പോൾ ഈ ഗുഹാമുഖത്തേക്ക് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഓക്ലൻഡ് ദ്വീപുകളിൽ ഇതുവരെയും ഇടിച്ചു കയറിയ കപ്പലുകൾക്ക് ഒന്നുമില്ലാതിരുന്ന ഒരു പ്രത്യേകത ജനറൽ ഗ്രാൻഡിനുണ്ട്. അതെന്താണെന്നറിയാമോ? ഈ കപ്പലിനകത്ത് 2 പെട്ടി നിറയെ സ്വർണമുണ്ട്. അത് കൂടാതെ ഈ കപ്പലിലുള്ള ആളുകളെല്ലാം തന്നെ ഓസ്ട്രേലിയയിൽ സ്വർണ ഖനികളിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അവരെല്ലാം യൂറോപ്യൻസാണ്. അവർ തിരിച്ച് യൂറോപ്പിലേക്ക് പോകുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പെട്ടികളിലെ സ്വർണമല്ലാതെ ഇവരുടെ കയ്യിൽ പേഴ്സണലായിട്ട് വേറെയും സ്വർണ്ണ കട്ടികളുണ്ട്. ചുരുക്കത്തിൽ ഒഴുകുന്ന ഒരു സ്വർണ്ണ കുടീരമാണ് ഈ ജനറൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞ കപ്പൽ. ഈ കപ്പലാണ് 83 പേരോട് കൂടിയിട്ട് ഈ ഓക്ലൻഡ് ഐലൻഡിൻ്റെ തീരത്തുള്ള ഒരു ഗുഹയിലേക്ക് ഇടിച്ചു കയറിപ്പോയിരിക്കുന്നത്. മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടാകുമല്ലോ, 1866 മെയ് മാസത്തിലെ ഒരു രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഗുഹയുടെ മുഖത്താണ് ഈ കപ്പൽ ഇപ്പോഴുള്ളത്. ഈ കപ്പലിൽ അതിഭയങ്കരമായ ശബ്ദമാണ്. കടലിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങൾ കൂടാഞ്ഞിട്ട് ഈ കപ്പലിൻ്റെ പായ്മരം ഈ ഗുഹയുടെ മുകളിൽ തട്ടിയിട്ട് ഒടിയുന്ന ശബ്ദം, ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുന്ന ശബ്ദം, അങ്ങനെ ആകെ പരിഭ്രാന്തമായ ഒരവസ്ഥയായിരുന്നു അന്നത്തെ രാത്രി ഉണ്ടായിരുന്നത്. അന്നത്തെ രാത്രി എത്ര പേര് കൊല്ലപ്പെട്ടു, എത്ര പേര് വെള്ളത്തിലേക്ക് ചാടി, ഇതൊന്നും ആർക്കും ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ ആ രാത്രി ബാക്കി മിച്ചമുണ്ടായിരുന്ന ജീവനുണ്ടായിരുന്ന ആളുകൾ ഈ കപ്പലിലെ പല ഭാഗങ്ങളിലായിട്ട് കഴിച്ചുകൂട്ടി. നേരം പുലർന്ന സമയത്തും ഈ കാലാവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല. ഈ കപ്പലിനെ വീണ്ടും പതുക്കെ 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 ഈ ഗുഹ അകത്തേക്ക് വലിച്ചു കയറ്റുകയാണ്. കാരണം ഈ കപ്പൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് മുഴുവൻ ഈ ഗുഹയ്ക്കകത്തേക്കാണ്. അതുകൊണ്ട് ഓരോ ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് ഈ കപ്പൽ അകത്തേക്ക് ഞെരിഞ്ഞമർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ഈ കപ്പലിൽ ഇപ്പോൾ 3 ബോട്ടുകളാണ് ഉള്ളത്. 2 ചെറിയ ബോട്ടുകളും ഒരു ലോങ് ബോട്ടും. ഈ നേരം പുലർന്ന സമയത്ത് ഒരു ചെറിയ ബോട്ട് എടുത്തിട്ട് ഒരു 3 നാവികർ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി നോക്കി. അവർ ഒരു വിധത്തിൽ ഈ ഗുഹയുടെ ഗുഹാമുഖത്ത് നിന്ന് തുഴഞ്ഞ് പുറത്തേക്ക് എത്തിയെങ്കിലും അവിടെ നിന്ന് തിരിച്ച് അകത്തേക്ക് കയറാനായിട്ട് ഇവർക്ക് പറ്റിയില്ല. കാരണം ഇവർ തുഴഞ്ഞ് പുറത്തേക്ക് എത്തിയത് ഇവർ ഏത് ഭാഗത്താണ് കുടുങ്ങിപ്പോയത് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇവർക്ക് തിരിച്ച് ചെന്നിട്ട് ബാക്കിയുള്ള ആളുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചത്. പക്ഷേ തിരിച്ച് ഈ കപ്പൽ കിടക്കുന്ന ഗുഹാമുഖത്തേക്ക് ഇവർക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് ഒഴുക്കാണ്, അത്രയ്ക്ക് തിരയാണ്, അത്രയ്ക്ക് കാറ്റാണ്. അതോടുകൂടിയിട്ട് അവർ ആ ശ്രമം ഉപേക്ഷിച്ചു. ഇനി ഈ കപ്പലിലുള്ളത് നീളം കൂടിയ ഒരു ലോങ് ബോട്ടുണ്ട്, അതുകൂടാതെ ഒരു ചെറിയ ബോട്ടും ഉണ്ട്. ആ ചെറിയ ബോട്ടിലേക്ക് 8 പുരുഷന്മാരും ഒരു സ്ത്രീയും കയറിക്കൂടി. അവരവിടെ നിന്ന് ഒരു വിധത്തിൽ ഈ ഗുഹയുടെ മുഖത്ത് നിന്ന് തുഴഞ്ഞ് പുറത്തേക്ക് മാറി. ബാക്കി ഇനി ഒരു വലിയ ബോട്ടുണ്ട്. ആ ബോട്ടിലേക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും അടക്കം ഏതാണ്ട് 40 പേരാണ് ഇടിച്ച് അതിനകത്തേക്ക് കയറിയത്. പക്ഷേ അവിടെ നിന്ന് പുറത്തേക്ക് ഒരു വിധത്തിൽ ഈ ഗുഹയുടെ മുഖത്ത് നിന്ന് ഇവർ പുറത്തേക്ക് അതിൻ്റെ ആ കുടുക്കിൽ നിന്ന് ഇവർ പുറത്തേക്ക് തുഴഞ്ഞ് മാറിയെങ്കിലും ആ സ്ഥലത്ത് അതിഭീകരമായ രീതിയിലുള്ള ചുഴലിയും കൊടുങ്കാറ്റും എല്ലാം ഉണ്ട്. ഇവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഈ സമയത്ത് ഈ ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ കപ്പലിലേക്ക് നോക്കുന്ന സമയത്ത് കപ്പൽ ഏതാണ്ട് ഞെരിഞ്ഞമർന്ന് ഇതിനകത്തേക്ക് കയറുകയാണ്. കൂട്ടത്തിൽ ഇത് മുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ കപ്പലിൻ്റെ ഡെക്കിൽ ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ നിന്ന് ഒരു കർച്ചീഫ് എടുത്തിട്ട് ഇവരെ വീശി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് മുമ്പുള്ള ഒരു കൈവീശൽ മാത്രമായിരുന്നു അത്. കപ്പൽ അപകടത്തിൽപ്പെട്ട നിമിഷം മുതൽ ക്യാപ്റ്റൻ വില്യം ലോലിംഗ് നിരാശയിലായിരുന്നു. കാരണം ഇത്രയും വലിയ കപ്പൽ, ഇത്രയും ആളുകൾ, തന്നെ വിശ്വസിച്ചാണ് ഇവരെല്ലാം ഈ കപ്പലിൽ കയറിയിരിക്കുന്നത്. തനിക്ക് തൻ്റെ കുറ്റം കൊണ്ടാണ് ഈ കപ്പൽ ഈ ദ്വീപിൻ്റെ ഈ ഗുഹയിലേക്ക് വന്ന് ഇടിച്ചു കയറിയത് എന്നായിരുന്നു ഈ ക്യാപ്റ്റൻ വില്യം ലോലിംഗിൻ്റെ വിചാരം. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ അപകടത്തിലാക്കിയിട്ട്, ഇത്രയും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ അപകടത്തിലാക്കിയിട്ട്
താൻ രക്ഷപ്പെടുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഈ കപ്പലിനോടൊപ്പം മുങ്ങിച്ചാകാൻ തന്നെ ഈ ക്യാപ്റ്റൻ വില്യം ലോലിംഗ് തീരുമാനിച്ചത്. ഒരു നിമിഷം കൊണ്ട്, ഒരേ ഒരു നിമിഷം മാത്രമാണ് ഇവരെല്ലാം ഈ ക്യാപ്റ്റൻ വില്യം ലോലിംഗ് തൻ്റെ ഈ കർച്ചീഫ് എടുത്തുകൊണ്ട് ഇവരെ ഇങ്ങനെ കൈവീശി കാണിക്കുന്നത് കണ്ടത്. തൊട്ടടുത്ത നിമിഷം ഈ കപ്പൽ ഈ ഗുഹയ്ക്കകത്തേക്ക് ഇടിച്ചു കയറുകയും അത് അതിനകത്ത് മുങ്ങിത്തിരികുകയും ചെയ്തു. ഈ ഇരുട്ടത്ത് എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്കാർക്കും മനസ്സിലായതുമില്ല. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരുന്ന ആ 40 പേര് കയറിയ വലിയ ബോട്ട് ഈ സമയത്ത് വലിയൊരു ചുഴിയിൽ പെടുകയും അത് തൊട്ടടുത്തുള്ള ഒരു പാറമേല് പോയി ഇടിച്ച് പൊട്ടിത്തകരുകയും ചെയ്തു. അതിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും പെണ്ണുങ്ങളും കുട്ടികളും അടക്കം മുങ്ങിച്ചാവുകയും ചെയ്തു. ആ ലോങ് ബോട്ടിലുണ്ടായിരുന്ന 3 ആണുങ്ങൾക്ക് മാത്രമാണ് നീന്തി അവിടെ നിന്ന് രക്ഷപ്പെട്ട് മാറിപ്പോകാനായിട്ട് സാധിച്ചത്. അതായത് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്ന ഇത്രയും പേരാണ്. ആദ്യത്തെ ബോട്ടിൽ പുറത്തേക്ക് പോയ 3 രണ്ടാമത്തെ ബോട്ടിലുണ്ടായിരുന്ന 8 ഒരു സ്ത്രീയും പിന്നെ ഇപ്പോൾ രക്ഷപ്പെട്ട് നീന്തി കയറിയ 3 ആകെ 15 ഈ 83 ജനറൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് കരയിലേക്ക് നീന്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 14 ഒരു സ്ത്രീയും. രക്ഷപ്പെട്ട് പുറത്തേക്ക് മാറിയ തോണികളിൽ 2 ഒന്നിൽ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. മേരി ആൻ എന്ന് പറഞ്ഞ പേരുള്ള 23 മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരിയായിരുന്നു അത്. അവര് ഈ കടൽ വെള്ളത്തിൽ ആടി ഉലയുന്ന ഈ തോണിയിൽ കുറച്ചു നേരമൊക്കെ പിടിച്ചു നിന്നെങ്കിലും ഇവരുടെ പിടിവിട്ടിട്ട് ഇവർ വീണ്ടും വെള്ളത്തിലേക്ക് പോയി. ഈ സ്ത്രീയുടെ വസ്ത്രം വെള്ളം പെട്ടെന്ന് കീറി പിടിക്കുന്ന രീതിയിലുള്ള വസ്ത്രമായിരുന്നു. അതുമാത്രമല്ല, ഇവര് കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഭർത്താവായിട്ടുള്ള ഒരാളും ഇതേ തോണിയിൽ തന്നെയുണ്ട്. ജോസഫ് ജെവൽ എന്ന് പറഞ്ഞ പേരുള്ള ഒരാളാണ്. ഈ സ്ത്രീ കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അരയിൽ അദ്ദേഹം ഒരു കയറ് കെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഇവരെ ഒഴുക്കിപ്പെട്ടൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഈ കയറയിൽ ഈ സ്ത്രീ പിടിച്ചു കിടന്നു. ഇത് കണ്ടിട്ട് ഈ സ്ത്രീയെ ഈ കയറയിൽ പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ ഈ വസ്ത്രത്തിൻ്റെ ഭാരം കാരണം അവർ മുങ്ങിപ്പോവുകയാണ്. ഇത് കണ്ടിട്ട് ജെയിംസ് ടിയർ എന്ന് പറഞ്ഞ പേരുള്ള 40 ഒരാൾ, ഒരു നാവികൻ, ഇത് കണ്ടിട്ട് ഇതേ ബോട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്, അയാൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങിയിട്ട് ഈ മേരി ആനിനെ രക്ഷപ്പെടുത്തി തിരിച്ച് വീണ്ടും ബോട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻസ് മനസ്സിലാക്കാം. ഇവരാദ്യം ചെന്നെത്തിയത് ഡിസപ്പോയിൻമെൻറ്റ് ഐലൻഡ് ആയിരുന്നു ഈ ജനറൽ ഗ്രാൻഡ്. അത് ഓക്ലൻഡ് ഐലൻഡാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്റ്റൻ കപ്പലിനെ ഇങ്ങോട്ടേക്ക് പായിച്ചത്. അതായത് ഈ ചിത്രത്തിൽ കാണുന്ന ഷുഗർ ലോഫ് റോക്സ് എന്ന് പറയുന്ന, അതായത് പാറക്കൂട്ടങ്ങളാണ്, ആ ഭാഗത്താണ് ഇപ്പോൾ ഇവരുള്ളത്. മനുഷ്യനെ അള്ളിപ്പിടിച്ച് കയറാൻ പറ്റുന്ന ഭാഗത്തിലുള്ള പാറകളൊന്നുമല്ല ഈ ഷുഗർ ലോഫ് റോക്സ് എന്ന് വിളിക്കുന്നത്. വഴുവഴുത്ത ഈ പായലൊക്കെ പിടിച്ച ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കരയ്ക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. ചുരുക്കത്തിൽ ആ രാത്രി മുഴുവൻ ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ ഈ തോണിക്കകത്ത് ഇവർക്ക് ഇരിക്കേണ്ടതായിട്ട് വന്നു. മഞ്ഞ്, കാറ്റ്, മഴ എല്ലാം ഉണ്ട്. ഇതിന് പുറമെ കൊടുങ്കാറ്റും ആർ തലയ്ക്കുന്ന തിരമാലകളും. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ തന്നെ ഇവർ തൊട്ടടുത്തുണ്ടായിരുന്ന ഈ ഡിസപ്പോയിൻമെൻറ്റ് ഐലൻഡ് ഭാഗത്തേക്ക് ഇവർ തുഴഞ്ഞ് അങ്ങോട്ടേക്ക് മാറാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഈ ദ്വീപിൻ്റെ തീരങ്ങളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കൂട്ടത്തിൽ ഒരു വഞ്ചി മറിയുകയും അതിലുണ്ടായിരുന്ന ഇവർ കഴിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ ഈ കപ്പലിൽ നിന്ന് എടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ആളുകളൊന്നും മരിച്ചില്ല. വീണ്ടും ഇവർ ഈ ബോട്ട് നേരെയാക്കിയിട്ട് ആളുകളെല്ലാം തിരിച്ച് ബോട്ടിൽ കയറിയെങ്കിലും ഭക്ഷിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഈ ദ്വീപിൻ്റെ തീരത്ത് വെച്ച് ഇവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ അന്ന് ഇവർ കൊടുത്ത പേരാണ് ഈ ദ്വീപിന് ഡിസപ്പോയിൻമെൻറ്റ് ഐലൻഡ് എന്നുള്ളത്. ആ ദ്വീപിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി അവർ തിരിച്ച് വീണ്ടും ഓക്ലൻഡ് ഐലൻഡിൻ്റെ തീരത്തേക്ക് ഇവർ വീണ്ടും വന്നു. പക്ഷേ അത് പടിഞ്ഞാറൻ ഭാഗമാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ചെങ്കുത്തായ ഭിത്തികളുള്ള ഭാഗങ്ങളാണ്. അവിടെയൊന്നും ഇവർക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അവർ വീണ്ടും വടക്കോട്ടേക്ക് തുഴഞ്ഞിട്ട് പോർട്ട് റോസ്, നമ്മൾ മുമ്പ് ഇൻവർക്കോൾഡ് എന്ന് പറഞ്ഞ ആ കപ്പലിലെ ആളുകൾ താമസിച്ചിരുന്ന ആ ഏരിയ, പോർട്ട് റോസ് എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് ഇവരെത്തുകയും അവിടുത്തെ ബീച്ചിൽ ഇവരിറങ്ങുകയും ചെയ്തു. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഇത്തരം സന്ദർഭങ്ങളിൽ കപ്പലിൽ ആരൊക്കെയാണോ ക്യാപ്റ്റൻ, ചീഫ് മേറ്റ്, ഫസ്റ്റ് മേറ്റ്, സെക്കൻഡ് മേറ്റ്, ചീഫ് ഓഫീസർ അങ്ങനെയുള്ളവരൊക്കെ തിരിച്ച് നിലതിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാം ഇനാക്റ്റീവായിട്ട് പോകുന്ന ഭാഗങ്ങളാണ്. ഈ മസ്ഗ്രേവ് ഒഴിച്ച്, അങ്ങനെ ചുരുക്കം ചില ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം നിർവീര്യമായിട്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാറ്. കാരണം അവരുടെ കപ്പൽ നഷ്ടപ്പെട്ട ആ ഒരു സംഭവം അവരുടെ മനസ്സിനെ കാര്യമായിട്ട് തന്നെ പിടിച്ചു ഉലയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, മറ്റൊരു നേതാവ് ഉദയം ചെയ്യും. ഇവിടെയും മറ്റൊരു നേതാവ് ഉദയം ചെയ്തു. നമ്മൾ മുമ്പ് കണ്ട ആൾ തന്നെയാണ് ഈ മേരി ആനിനെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച ആ ഐറിഷുകാരനായിട്ടുള്ള നാവികൻ, 40 പ്രായമുള്ള ജെയിംസ് ടിയർ. ഇയാൾ ഒരു ടഫ് നട്ടാണ്. അതായത് വെട്ടെന്ന് മുറിരണ്ട്. ഇദ്ദേഹം ആര് പറഞ്ഞാലും കേൾക്കില്ല. പക്ഷേ അസാമാന്യമായ നേതൃത്വ പാടവം ഈ മനുഷ്യനുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ അനുസരിപ്പിക്കാനുള്ള ശേഷിയും ഈ മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ കരക്കിറങ്ങിയ നിമിഷം മുതൽ ഓട്ടോമാറ്റിക്കലി ഇയാൾ ഇവരുടെ നേതാവായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഉദാഹരണം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, കരക്കടിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചടങ്ങുണ്ട്, തീപ്പെട്ടി കത്തിച്ച് നോക്കുക എന്നുള്ളത്.
ഇദ്ദേഹം എല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ കൈവശം തീപ്പെട്ടികളുണ്ടോ ഇല്ലയോ നോക്കുക, അത് നിറഞ്ഞിട്ടുണ്ടാവും, അത് ഉണങ്ങുന്നത് വരെയും വെയിറ്റ് ചെയ്യുക, നല്ലപോലെ ഉണങ്ങിയ ശേഷം മാത്രം അത് നമുക്ക് കത്തിച്ച് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ കപ്പലിലെ ചീഫ് മേറ്റ് ആയിട്ടുള്ള ഒരാൾ, ചീഫ് ഓഫീസറായിട്ടുള്ള ഒരാൾ, അയാൾ ഇതിനൊന്നും നോക്കി നിന്നില്ല. പിന്നെ ഈ ജെയിംസ് ടീർ പറയുന്നത് കേൾക്കാനായിട്ട് എനിക്ക് അതിൻ്റെ ആവശ്യം തിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഇയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയുള്ള ഒന്ന് രണ്ട് പേരുടെയും കയ്യിലുണ്ടായിരുന്ന തീപ്പെട്ടികളെല്ലാം മേടിച്ചിട്ട് ഇയാൾ ഉരച്ച് നോക്കാൻ തുടങ്ങി. ഓരോന്ന് ഉരച്ചു, അത് കത്താതെ പോയി. അങ്ങനെ ഇയാൾ വെപ്രാളപ്പെട്ടു. ഒന്ന് രണ്ടെണ്ണം ഉരച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് കത്തുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് വെപ്രാളമായി. കാരണം ഈ ജെയിംസ് ടീർ പറഞ്ഞതനുസരിക്കാതെ ഇയാൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ, കത്തിയില്ലെങ്കിൽ ഇയാൾക്ക് മാനക്കേടാണ്. ഇയാൾ വീണ്ടും വെപ്രാളത്തോടെ ബാക്കിയുള്ള ഈ തീപ്പെട്ടികളെല്ലാം മേടിച്ചിട്ട് ഉരച്ച് തീർത്ത് കളഞ്ഞു. ഇയാളുടെ ഈ മണ്ടത്തരം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ജെയിംസ് ടീർ, അയാളോട് ടഫ് നെട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അയാൾ നേരെ ചെന്നിട്ട് ഇയാളുടെ കോളറിന് പിടിച്ചങ്ങ് എടുത്ത് പോക്കി. എന്നിട്ട് മുഖം നോക്കി ഒരു നാലിടിയം കൊടുത്തു. നിന്റെയൊക്കെ മണ്ടത്തരങ്ങൾ കപ്പലിൽ മതി, ഇനി ഈ ഭൂമിയിൽ, ഈ നിലത്ത്, ഈ മണ്ണിൽ ഞാനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്ന് ഈ ജെയിംസ് ടീർ അങ്ങ് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഇടികൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒന്നാമത് ജെയിംസ് ടീർ ഈ കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള, ആരോഗ്യമുള്ള, തടിയുള്ള, വലിയ വലിപ്പമുള്ള ഒരാളാണ്. അതുകൂടാതെ ഈ ജെയിംസ് ടീറിൻ്റെ രണ്ട് ഇടിയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം ഓട്ടോമാറ്റിക്കലി ഈ ജെയിംസ് ടീറിൻ്റെ അനുഭാവികളായിട്ട് മാറി. സത്യത്തിൽ ഈ ജെയിംസ് ടീർ ഓട്ടോമാറ്റിക്കലി ഈ നേതൃത്വ സ്ഥാനത്തേക്ക് വന്നത് കൂടെയുള്ളവർക്ക് എത്രത്തോളം ആശ്വാസമായി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന 18-കാരനായിട്ടുള്ള വില്യം എന്ന് പറഞ്ഞ ഒരു ചെറുക്കനോട് ചോദിച്ചാൽ മതി. ഇവിടെ ഇവർ കരക്കിറങ്ങിയ നിമിഷം മുതൽ ഒരു 3-4 ദിവസത്തേക്ക് ഇവർക്ക് ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും നല്ല പട്ടിണിയിലാണ്. ഈ ചെറുപ്പക്കാരനായിട്ടുള്ള വില്യം നേരത്തെ പല കഥകളിൽ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഒരാളെ പിടിച്ച് ഇവർ തല്ലിക്കൊല്ലും, അങ്ങനെ ഭക്ഷിക്കുമെന്നൊക്കെ. ഈ കൂട്ടത്തിലെ ഏറ്റവും ഇളയ ആളും ഏറ്റവും ചെറിയ ആളും 18 വയസ്സുള്ള വില്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ പെടാതെ ആളുകളുടെ സംസാരത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് തോന്നി, ഈ വില്യമിന് തോന്നി, ഒരു പക്ഷേ ഇവർ കുറിയിടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ പെടാതെ മാറി മാറിയാണ് ഈ വില്യം പേടിച്ച് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ജെയിംസ് ടീർ ഈ നേതൃത്വ സ്ഥാനത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടിയും അദ്ദേഹത്തിൻ്റെ ആ ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇനി തനിക്ക് പേടിക്കാനില്ല എന്ന് മനസ്സിലാക്കിയ വില്യം ഈ ജെയിംസ് ടീറിൻ്റെ കൂടെ കൂടി. കടലിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന മേരി ആനിനെ തൻ്റെ ജീവൻ പണയം വെച്ചിട്ട് രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ ജെയിംസ് ടീർ ആളൊരു ടഫ് ഗൈ ആണെങ്കിലും നല്ലൊരു മനുഷ്യനാണ് എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പിടികിട്ടി. അതുകൊണ്ട് അവരെല്ലാം തന്നെ ഈ ജെയിംസ് ടീറിനെ അനുസരിക്കാനായിട്ട് തയ്യാറായി. കപ്പലിലെ ഓഫീസർ മണ്ടത്തരം കാണിച്ചിട്ട് ആ തീപ്പെട്ടി മുഴുവൻ കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ജെയിംസ് ടീർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തീപ്പൊട്ടി കൊള്ളികൾ അദ്ദേഹം തൻ്റെ തലയിൽ മുടിക്കുള്ളിലാണ് വെച്ചിരുന്നത്. അത് ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ബീച്ച് വഴി നടക്കുന്ന സമയത്തെല്ലാം ഇത് ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ വെച്ചിരുന്നത്. കാരണം അത് അവിടെ നിന്ന് മാറ്റി എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ടന്മാരെടുത്തത് കത്തിച്ച് നോക്കാൻ നോക്കും. പൂർണ്ണമായിട്ട് ഉണങ്ങാതെ ഇത് കത്തിക്കാൻ പാടില്ല എന്ന് ജെയിംസ് ടീറിന് അറിയാമായിരുന്നു. എന്താണേലും പൂർണ്ണമായിട്ട് ഉണങ്ങി എന്ന് ബോധ്യപ്പെട്ട നിമിഷം ഇദ്ദേഹം തലയിൽ നിന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഒരു കൊള്ളി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് കത്തിക്കുകയും ഒരു തീക്കുണ്ടം ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഈ തീക്കുണ്ടം ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത് വരെയും അണയാതെ കെടാതെ കാത്തു സൂക്ഷിച്ചു. അധികം താമസിയാതെ തന്നെ ഇവർ ആ ബീച്ചിൽ നിന്ന്, ഇവർ കിടന്നിരുന്ന ബീച്ചിൽ നിന്ന് ഇവർ മാറി. ഇവർക്ക് ഈ ആൽബട്രോസിൻ്റെ മുട്ടകളും ബാക്കി കടൽ പക്ഷികളുടെ ആഹാരമൊക്കെ ഇവർക്ക് കിട്ടി. അതിൻ്റെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടി. ഇവർക്ക് ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അതിനുശേഷം അവർ ആ തീരം വിട്ടിട്ട് കുറച്ചുകൂടെ മാറിയിട്ട് മറ്റൊരു തീരത്ത് എത്തിച്ചേർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പണ്ട് ആരോ ഉപേക്ഷിച്ച ഒരു ഹട്ട്, ഒരു കുടിൽ അവർ കണ്ടു. ആ കുടിലിൻ്റെ മുമ്പിൽ ഒരു വുഡൻ ക്രോസ് ആ സമയത്ത് കിടപ്പുണ്ട്. അത് ജീർണിച്ച് തീരാറായിട്ടുണ്ടായിരുന്ന ഒരു കുരിശായിരുന്നു. സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ജെയിംസ് മഹോണിയെ ക്യാപ്റ്റൻ മസ്ഗ്രേവ് അടക്കിയ അതേ സ്ഥലത്ത് തന്നെയാണ് ഇവർ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ ഒരു കുടിലുണ്ടായിരുന്നല്ലോ, ആ കുടിൽ ഇവർ നന്നാക്കിയെടുത്തു. എന്നിട്ട് അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി. ഇവരുടെ കയ്യിൽ രണ്ട് വള്ളങ്ങളുണ്ടല്ലോ, ആ വള്ളങ്ങളിൽ കയറിയിട്ട് ഒരു 8 പേര്, ഒരു 8 ആണുങ്ങൾ അവിടെ നിന്ന് തെക്കോട്ടേക്ക് യാത്ര തിരിച്ചു. കാരണം അവർക്കറിയാമായിരുന്നു, അവർ ഈ ക്യാപ്റ്റൻ മസ്ഗ്രേവിൻ്റെ കഥ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. മസ്ഗ്രേവ് ഈ ദ്വീപിൻ്റെ തെക്ക് ഭാഗത്ത് ഈ എബിഗ്ബേറ്റ് എന്ന് പറഞ്ഞ പേരിൽ നല്ലൊരു ഒരു ഹട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിവരം ഇവർക്കറിയാം. ആ ഹട്ട് എവിടെയാണ് എന്ന് തപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 8 പേര് ഒരു വള്ളത്തിൽ തെക്കോട്ടേക്ക് പോയത്. പക്ഷേ അവർക്കത് കണ്ടെത്താൻ സാധിച്ചില്ല. അവർ നിരാശയോടെ തിരിച്ചു വന്നു. വേറൊരു 3 പേര് ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള റോസ് ഐലൻഡിലേക്ക് നീന്തി കയറി ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ നമ്മൾ മുമ്പ് പറഞ്ഞ ആ വിക്ടോറിയ ട്രീ ഒക്കെ കണ്ടു. അതിന് ചുറ്റുവട്ടത്ത് ഒരു ചെറിയൊരു കുടിലൊക്കെ കണ്ടു. പക്ഷേ അവർക്ക് നിരാശയായിരുന്നു. കാരണം ഈ വിക്ടോറിയ ട്രീയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മുയലുകളെ വിട്ടിട്ടുണ്ട്, പന്നികളെ വിട്ടിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ ഈ ഒരു കൊല്ലം കൊണ്ട് ഈ പന്നികളെല്ലാം തന്നെ ഇവിടുത്തെ മോശമായ കാലാവസ്ഥയിൽ ചത്തുപോയി. അത് മാത്രവുമല്ല, ഈ മുയലുകൾ അവരെ പിടിച്ച് നിന്നു, മുയലുകൾ പെറ്റി പെരുകി. പക്ഷേ വളരെ വേഗത്തിൽ ഓടിച്ചാടി നടക്കുന്ന ഈ മുയലുകളെ ഇവരെങ്ങനെ പിടികൂടാനാണ്? അങ്ങനെ ഈ പോയവരെല്ലാം തിരിച്ച് വീണ്ടും ഈ ജെയിംസ് ടീർ എവിടാണോ ഉള്ളത്, ആ പഴയ സ്ഥലം, ആ ഒരു ചെറിയ കുടിൽ, അങ്ങോട്ടേക്ക് ഇവരെല്ലാം തിരിച്ചു വന്നു. അങ്ങനെ വീണ്ടും ഒരുമയോടെ ഇവരവിടെ താമസിക്കാനായിട്ട് തുടങ്ങി. 14 ആണുങ്ങൾ, ഒരു പെണ്ണ്. സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിവിടെ ഉണ്ടായി. ഇവർ താമസിച്ചിരുന്ന കുടിലിൻ്റെ ചിത്രം പിന്നീട് എടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു അപൂർവ ചിത്രമാണ്. ഈ കുടിൽ ഈ പരുവത്തിൽ ഇപ്പോൾ അവിടെ ഇല്ല. ആ സമയങ്ങളിൽ ആരോ എടുത്തൊരു ഫോട്ടോഗ്രാഫാണ്. ഇതൊരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണ്.
എന്താണെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 14 ആണുങ്ങളും ഒരു പെണ്ണുമാണ്. സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പ്രശ്നം ഇതുവരെ ഉണ്ടാകാതിരുന്നത് നമ്മുടെ ഈ പറഞ്ഞ ജെയിംസ് ടിയറിൻ്റെ സാന്നിധ്യമാണ്. എങ്കിൽ പോലും ജെയിംസ് ടിയറും സംഘവും ഒക്കെ ഈ കാട്ടിൽ വേട്ടയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഈ മേരി യാനിനെ ഒരാൾ നിരന്തരമായിട്ട് ശല്യപ്പെടുത്താനായിട്ട് തുടങ്ങി. ഇത് അസഹനീയമായ സമയത്ത് ഈ മേരി യാൻ ഒരു ദിവസം ജെയിംസ് ടിയറിനോട് ഈ കാര്യം പറയുകയും ചെയ്തു. ഒരു ദിവസം വൈകുന്നേരം വേട്ടയൊക്കെ കഴിഞ്ഞു വന്ന സമയത്ത് ജെയിംസ് ടിയർ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഇവനെ വിളിച്ചു പോക്കി. എന്നിട്ട് പറഞ്ഞു, നീ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ, ഈ പെണ്ണിനെ പറ്റിയിട്ട്, ഈ സ്ത്രീയെ പറ്റിയിട്ട് നീ മോശമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. അതിനെല്ലാം പരസ്യമായിട്ട് നീ മാപ്പ് പറയണം. അതുമാത്രവുമല്ല, ഈ കാര്യങ്ങളൊന്നും ഇനി ആവർത്തിക്കാനും പാടില്ല. പക്ഷേ അവൻ ഈ കൂട്ടത്തിലെ ഏറ്റവും വിവരം കെട്ടവനായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മാപ്പ് പറയില്ല, അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ലേ. വളരെ മോശമായ രീതിയിൽ വീണ്ടും ഈ മേരി ആനിനെ കുറിച്ച് അവൻ പറയാൻ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ഈ ജെയിംസ് ടിയർ അവനെ വട്ടം പിടിച്ചു. മുമ്പ് ചെയ്തതുപോലെ തന്നെ മുഖം നോക്കി ഒരു 4 ഇടി. അതോടുകൂടിയിട്ട് അവൻ നിരത്ത് വീണു. ഈ ജെയിംസ് ടിയർ പറഞ്ഞു, ഈ തീ ഇവിടെ കത്തുന്നുണ്ട്, ഭക്ഷണം വളരെ കുറവാണ്, ഒരു വേള ഈ മനുഷ്യനെ തന്നെ ഭക്ഷിക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ നിനക്കായിരിക്കും ഫസ്റ്റ് ചാൻസ്. ജെയിംസ് ടിയർ ഇതൊക്കെ ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് എന്നുള്ളത് ഇതുവരെയുള്ള ഇയാളുടെ പ്രവൃത്തിയിൽ നിന്ന് ഇവർക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും ഈ കൂട്ടത്തിൽ നിന്ന് ഇയാളല്ല മറ്റൊരാൾ പോലും ഈ മേരി ആനിനെ ശല്യപ്പെടുത്താനോ ഒരു മോശമായ വാക്ക് പറയാനോ മുതിർന്നില്ല എന്നുള്ളതാണ് രസം. ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് മേരി ആനിന് ബാക്കി ഉണ്ടായിരുന്ന ആണുങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് ഇടപെടുവാനും അവരോട് സംസാരിക്കുവാനും കാര്യങ്ങളൊക്കെ നോക്കുവാനും സാധിച്ചു. അത് സത്യത്തിൽ ഈ ഗ്രൂപ്പിന് മൊത്തത്തോടെ വലിയ ഗുണകരമായിട്ട് മാറി എന്നുള്ളതാണ് രസം. ആൽബൾഡ്രോസ് പക്ഷികളുടെ എല്ലുകൾ അത് ചീയെടുത്തിട്ട് അത് സൂചിക്ക് പകരം ഉപയോഗിച്ചു. എന്നിട്ട് നൂലിന് പകരമായിട്ട് നമ്മുടെ നാട്ടിലെ കൈത പോലുള്ള ഒരു ചെടി അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ചെടിയുടെ നീളമുള്ള ഒരു ലീഫാണ് അതിനുണ്ടായിരുന്നത്. അത് കീറിയെടുത്തിട്ട് അത് നൂലിന് പകരം ഉപയോഗിച്ചു. എന്നിട്ട് ഈ സീലിൻ്റെയും ഇവർ പിടികൂടിയ മുയലുകളുടെയൊക്കെ തോല് അത് വെച്ചിട്ട് ചെരുപ്പുകൾ, വസ്ത്രങ്ങൾ, അതുപോരാഞ്ഞിട്ട് ഈ വൈകിട്ട് കിടക്കുമ്പോഴേക്കും ചെവി അടഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് വസ്ത്രങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ മേരി യാൻ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. അതുമാത്രവുമല്ല, ആർക്കെങ്കിലും വയ്യാതെ വന്നു കഴിഞ്ഞാൽ അവരെ നോക്കുക, പിന്നീട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, കൂടാതെ ഭക്ഷണം പാകം ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് വേണ്ടിയിട്ട് പിന്നീട് മേരി ആനാണ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട പലരും പിന്നീട് പല ഡയറി കുറിപ്പുകളും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ പല ബുക്കുകളിലും മേരി ആനിനെ കുറിച്ചിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്നത് വളരെ നല്ല അഭിപ്രായമാണ്. നല്ല ശാന്തിയായ, കുലീനിയായ, നല്ലൊരു സ്ത്രീ എന്ന രീതിയിലാണ് എല്ലാവരും തന്നെ ഈ മേരി ആനിനെ കുറിച്ച് എഴുതിയിരുന്നത്. മേരി ആനും അവളുടെ ഹസ്ബൻഡും ഈ ദ്വീപിലുണ്ടായിരുന്നു. അവർക്ക് പിന്നീട് ബാക്കിയുള്ള ആളുകളെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടായില്ല എന്ന് മാത്രവുമല്ല, അവർ പിന്നീട് നല്ല രീതിയിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുകയും ഇവർ നല്ലൊരു കുടുംബം പോലെ ഇവരെല്ലാവരും തന്നെ അവിടെ ഒരുമയോടെ ജീവിക്കുകയും ചെയ്തു. സത്യത്തിൽ ജെയിംസ് ടിയറിൻ്റെ സാന്നിധ്യം തന്നെയാവാം ഈ ഒരു ഒരുമയ്ക്ക് പിന്നിലുള്ള കാര്യമെന്ന് നമുക്കറിയാം. എങ്കിലും അത് സംഭവിച്ചു എന്നുള്ളതാണ് രസം. സീലുകൾ, ആടുകൾ, പന്നികൾ, അത് പോരാണ്ട് കടൽ പക്ഷികളുടെ മുട്ടകൾ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആ ഭാഗങ്ങളിൽ കിട്ടി. ഇവർ നല്ല രീതിയിൽ വേട്ടയാടി, അതിനുള്ള മിടുക്കുള്ള ആണുങ്ങളായിരുന്നു ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവരുടെ ജീവിതം അവിടെ വലിയ കുഴപ്പമില്ലാതെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് പച്ചക്കറികൾ കിട്ടാതിരുന്നതുകൊണ്ട് ഇവർക്ക് വൈറ്റമിൻസിൻ്റെ കുറവുകൊണ്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായി. ആ സമയങ്ങളിൽ ഈ നാവികരെ പണ്ട് മുതലേ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഈ മണ്ണിൽ ഇങ്ങനെ മൂടിക്കിടന്നു കഴിഞ്ഞാൽ വൈറ്റമിൻസിൻ്റെ പ്രശ്നമെല്ലാം മാറ്റാം എന്നായിരുന്നു. പക്ഷേ അവരങ്ങനെ ചെയ്തിട്ട് യാതൊരു മാറ്റവും ഇല്ല എന്ന് കണ്ടതോടെ ജെയിംസ് ടിയർ പറഞ്ഞു, ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, നിങ്ങൾ നല്ല രീതിയിൽ അധ്വാനിക്കുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറഞ്ഞു. എന്താണേലും അതിന് ഫലമുണ്ടായി. ഇവർ ഈ ജെയിംസ് ടിയർ പറഞ്ഞതനുസരിച്ചിട്ട് കൂടുതൽ അധ്വാനിക്കുകയും കൂടുതൽ എക്സസൈസുകൾ ചെയ്യുകയും ചെയ്തതോടെ ഇവരുടെ സകല പ്രശ്നങ്ങളും മാറി എന്നാണ് ഇവരുടെ ഓരോരുത്തരുടെയും ഡയറി കുറിപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പോരാഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല വിദ്യകൾ ഇവർ പ്രയോഗിച്ചു. ഈ ചിത്രത്തിൽ കാണുന്നത് ഇവർ പ്രയോഗിച്ച ഒരു വിദ്യയാണ്. ഇവർ ഇത്തരം തടികളിൽ ഇവർ ഇവരുടെ ചരിത്രം മുഴുവൻ പോറി വെച്ചു. ഇവരെവിടെയാണ് വെട്ടുകിടക്കുന്നത്, ഇത് ഇവരാരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും, ഇതിങ്ങനെ ദിവസവും ഇവർ കടലിലേക്ക് ഒഴുക്കി വിടും ഇത്തരം പല തടികൾ. ഇത് ഏതെങ്കിലും ഒരു ബോട്ടുകാരുടെ കയ്യിലോ കപ്പലുകാരുടെ കയ്യിലോ കിട്ടിക്കഴിഞ്ഞാൽ അവരിത് കണ്ടിട്ട് അന്വേഷിച്ച് വരും എന്നുള്ള ധാരണയിലാണ് ഇവരിതിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഇപ്പോൾ ഈ മെൽബൺ മ്യൂസിയത്തിൽ നമുക്ക് ചെന്നാലായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ അവസാനം ഇവരുടെ കാത്തിരിപ്പിന് ഫലമുണ്ടായി. 1867 നവംബറിൽ അമസ്റ്റ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു സീൽ വേട്ട കപ്പൽ ഈ തീരം വഴി വരികയും ഇവരെ കണ്ടെത്തുകയും ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഈ കപ്പൽ അവിടെ എത്തുമ്പോൾ 15 പേരിൽ 10 പേര് മാത്രമാണ് ജീവനോടെ അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾക്ക് ഈ കപ്പൽ അവിടെ നടന്ന സമയത്ത് തന്നെ കാലിലൊരു പരിക്ക് പറ്റിയിരുന്നു. അത് പിന്നീട് ആ പരിക്ക് പഴുത്തിട്ട് അത് ഇൻഫെക്ഷനായി പനി പിടിച്ചിട്ട് അയാൾ പിന്നീട് മരിക്കുകയും ചെയ്തു. പിന്നെ ഉണ്ടായിരുന്ന ഒരു 4 പേര്, അവരൊരു ദിവസം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോട്ടിൽ അവരവിടെ നിന്ന് യാത്രയായി. പിന്നീട് അവരെക്കുറിച്ച് ഇന്ന് വരെയും നമുക്ക് യാതൊരു വിവരവും ഇല്ല. അങ്ങനെ
10 പേരെ മാത്രമാണ് ഈ കപ്പലിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് പറ്റിയത്. പക്ഷേ ഇവരെ കാത്തിട്ട് വീണ്ടും ഒരു ദുരന്തം ഇതിനകത്തുണ്ടായിരുന്നു. കാരണം ഈ കപ്പൽ സീൽ വേട്ടയ്ക്ക് യാത്ര തുടങ്ങിയതേ ഉള്ളൂ, പെട്ടെന്ന് ഇവരെ കണ്ടെത്തിയെന്നും പറഞ്ഞ് തിരിച്ചു പോകാനൊന്നും പറ്റില്ല. വീണ്ടും ഒരു 2-3 മാസക്കാലം ഈ കപ്പലിൽ, ഈ കപ്പൽ യാത്രികർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എല്ലാ ജോലികളും ചെയ്ത് അങ്ങനെയാണ് ഇവർ ഈ 2 മാസം ഈ കപ്പലിൽ കഴിച്ചു കൂട്ടിയത്. കപ്പലിലെ ജോലിക്ക് പകരമായിട്ട് ഇവർക്ക് കൊടുക്കുന്നത് 3 നേരം ഭക്ഷണം മാത്രമാണ്. അങ്ങനെ 2-3 മാസക്കാലം ഈ കപ്പലിലെ സീൽ വേട്ടകളൊക്കെ നടത്തിയ ശേഷമാണ് ഇവർ തിരിച്ച് ഇവരുടെ നാട്ടിൽ ഈ മെൽബണിൽ ഇവർ തിരിച്ചെത്തിയത്. ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തിയ ഇവരെ കാത്തിരുന്നത് വലിയ അത്ഭുതങ്ങളായിരുന്നു. കാരണം ഇങ്ങനെ ഒരു കപ്പൽ അവിടെ നടന്നു, അതിനിടയ്ക്ക് ഇത്രയും പേര് പെട്ടു, കൂടുതലൊരു സ്ത്രീയുണ്ട്, ഇതൊരു അപൂർവ സംഭവമായതുകൊണ്ട് തന്നെ ആ സമയത്തെ പത്രങ്ങളെല്ലാം ഇത് കാര്യമായിട്ട് തന്നെ ആഘോഷിച്ചു. ആളുകളെല്ലാം ഈ മേരിയാൻ്റെ പുറകെയായിരുന്നു. മേരിയാനും ഹസ്ബൻഡും അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ഈ മേരിയാൻ എഴുത്തും വായനയും അറിയാൻ പാടില്ലാഞ്ഞ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ അനുഭവങ്ങൾ ഒരു ഡയറി കുറിപ്പിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഇവർ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പല സദസ്സുകളിൽ പോയിട്ട് ഇവരുടെ കഥകൾ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് മേരിയാനിൻ്റെ അനുഭവ കഥകളൊക്കെ പലരും കേട്ടറിയുകയും പിന്നീട് പല പുസ്തകങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയും ചെയ്തത്. അക്കാലത്ത് മെൽബൺ ഹോസ്പിറ്റലിൽ ഇവർക്ക് 10 പേർക്കും ഫ്രീ ആയിട്ട് ചികിത്സയൊക്കെ വാഗ്ദാനം ചെയ്തു. കാരണം ഇങ്ങനൊരു വലിയ കപ്പൽ അവിടുത്തെ പെട്ടിട്ട് ഇവർ തിരിച്ചു വന്നു, കൂട്ടത്തിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നു തന്നെയാണ് ഈ കപ്പൽ അവിടുത്തെ പ്രത്യേകത. പിന്നീട് പല സമയങ്ങളിലും കഥയൊക്കെ പറയുന്ന സമയത്ത് ഈ മേരിയാനും ഭർത്താവും അവർ ഈ ദ്വീപിലുണ്ടായിരുന്ന സമയത്ത് അവരുണ്ടാക്കി വെച്ച അല്ലെങ്കിൽ അവരുണ്ടാക്കിയെടുത്ത ഈ സീലിൻ്റെ തോല് വെച്ചുള്ള ഉടുപ്പുകളൊക്കെ ഇട്ടിട്ടാണ് അവർ പല പ്രദർശനങ്ങളൊക്കെ പിന്നീട് നടത്തിയത്. അത്തരം ഒരു ഫോട്ടോയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ അവരിട്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും ആ ദ്വീപിലെ ജീവികളെ കൊന്നിട്ട് അതിൻ്റെ തോല് വെച്ചുണ്ടാക്കിയ വസ്ത്രമാണ്. പക്ഷേ ജനറൽ ഗ്രാൻഡിൻ്റെ കഥ അവിടെ കൊണ്ട് തീരുന്നില്ല. ആ കപ്പലിന് ഈ സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടല്ലോ. അതെന്താണ്? ആ കപ്പലിൽ സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. രസം എന്താണെന്നറിയാവോ? അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഈ കരയിലെത്തിയ ജെയിംസ് ടിയർ താമസിക്കാതെ തന്നെ അടുത്ത കപ്പലിൽ തിരിച്ച് വീണ്ടും ഈ അപകടം നടന്ന സ്ഥലത്തെത്തി. എന്തിനാണ്? അദ്ദേഹത്തിന് അറിയാമല്ലോ ഇതിനകത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നു, ഈ സ്വർണ്ണം എവിടെയോ കിടപ്പുണ്ട് എന്ന്. പക്ഷേ ഈ ജെയിംസ് ടിയറിനെ അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ജെയിംസ് ടിയറിനെ മാത്രമല്ല, നമ്മൾ ഈ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം വരെയും അവിടെ ഈ ഓക്ലൻഡ് ഐലൻഡിൻ്റെ ആ ഭാഗങ്ങളിൽ പലരും തപ്പുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഈ ജനറൽ ഗ്രാൻഡിൽ നിന്ന് പോയ ഈ സ്വർണം എവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. സബ് അന്റാർട്ടിക് ദ്വീപുകളിൽ ഇനിയും അനേകം ഇതുപോലുള്ള കപ്പൽ അപകടങ്ങൾ, രസകരമായ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം അത് നമുക്ക് വീണ്ടും പറയാം. അടുത്ത കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അത് സബ് അന്റാർട്ടിക് ദ്വീപുകളിലെ കഥയല്ല, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് മറ്റൊരു കഥയുമായിട്ട് വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് സബ് അന്റാർട്ടിക് ഐലൻഡിലേക്ക് തിരിച്ചു വരാം. നന്ദി, നമസ്കാരം.